അച്ഛൻമാരുടെയും ജ്യേഷ്ഠ സഹോദരന്മാരുടെയും ഒക്കെ ആസ്വാദം പ്രാർത്ഥിച്ചുകൊണ്ട് ടെക്സ്റ്റ് യോഹന്നാൻ ഏഴ് മുപ്പത്തേഴ് മുപ്പത്തൊമ്പത് വരെ തിരുനാളിന്റെ അവസാനത്തിലെ മഹാദിനത്തിൽ യഷുവ എഴുന്നേറ്റി നിന്ന് ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വരട്ടെ ട്ടെ ലിഖിതം പോലെ എന്നിൽ വിശ്വസിക്കുന്ന ആളുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അവിടെ നിന്ന് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യശൂല് അഭ്യന്ദര് കാര്യമായ ആമുഖമില്ലാതെ നമുക്ക് നമ്മുടെ വിചാരത്തിലേക്ക് ആയിട്ട് പ്രവേശിക്കാം രണ്ട് പദങ്ങളാണ് ഒന്ന് യേശുവിനുള്ള വിശ്വാസം രണ്ട് യേശുവിൻ്റെ വിശ്വാസം നമുക്ക് സംഭവിച്ച ഒരു പിഴവ് നമ്മളീ മടങ്ങിപ്പോവുള്ള കേൾക്കുകയും പഠിക്കുകയും കൈമാറുകയും ചെയ്യുന്നത് യേശുവിന്റെ വിശ്വാസമാണ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് ഉണ്ട് അതൊരു സെക്കൻഡ് റീസാണ് അവിടെയാണ് ഒരാളുടെ ആന്തരിക ജീവിതത്തിന് കുറെ കൂടി ആഴം ഉണ്ടാവുന്നത് എന്നാലും പറഞ്ഞ ആ കുഞ്ഞു സംഭവം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ദൈവം കൃത്യസമയത്ത് കാണിച്ചു എന്ന് പറയുന്ന അപ്പനും അമ്മയും എന്നാല് എനിക്കൊരു ഊഴം തരുമ്പ അതിനെ ഞാൻ ഉപയോഗപ്പെടുത്തൻ്റെ യേശുവിനങ്ങിയ മട്ടിലെന്ന് പറയുന്ന മകൻ അപ്പനും അപ്പനൊമ്മയും പറയുന്നാണെന്തു യേശുരുള്ള വിശ്വാസം മകൻ പറയുന്നതോ യേശുവിന്റെ വിശ്വാസം ആദ്യത്തേത് കേട്ടപ്പോ കാര്യമായ ഒരു വ്യത്യാസവും ആരുടെയും മുഖത്തുണ്ടായില്ല എന്നാല് രണ്ടാമത്താളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോള് എന്റെ ഈ നിങ്ങളുടെയും കണ്ണു നിറഞ്ഞു ചുരുക്കത്തില് ഈ ഫെയ്ത്തിൻ ക്രൈസ്റ്റിനെക്കാള് മനുഷ്യരെ ജീവിതത്തെ അടിമുടി ഉലക്കുന്നത് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റാണ് യേശുവിൻ്റെ വിശ്വാസം നമുക്ക് അതിലോട്ടാണ് വാസ്തവത്തിൽ മുതിർന്നവരൊക്കെ ഇനി ശ്രദ്ധ വെക്കേണ്ടത് വളരെ ബോധപൂർവം പ്രവേശിക്കേണ്ടത് കാരണം ഒരു സില്ലിയായ ഒരു യേശുവിനെ നമ്മൾ സൃഷ്ടിച്ചെടുത്തു വെരി സില്ലി ഗോഡ് ഞാനൊക്കെ ഉൾപ്പെടെയുള്ള ടെലിവിഷൻ പ്രഭാഷകർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ഒരു ക്രിസ്തുവിനെയാണ് അമ്മയും കുഞ്ഞും കൂടി പള്ളി വന്നു എന്ന കുഞ്ഞിനോട് പറയുകയാണ് കുട്ട എന്തും പ്രാർത്ഥിക്കെ യേശുവപ്പ തരും പുറത്ത് വരുമ്പോ ചോദിച്ചു പ്രാർത്ഥിച്ചില്ലേ കുട്ടി പറഞ്ഞൂല പ്രാർത്ഥിച്ചില്ല എന്താ കാര്യം പുള്ളിയുടെ കാര്യം തന്നെ കഷ്ടത്തിലാന്നാ പറയുന്ന ഇങ്ങനെ കിടക്കോലിക്ക പള്ളിയായിരുന്നു ഇങ്ങനെ കിടക്കുന്ന ആളുടെ ചവിട്ടി ചെന്നിട്ട് റബർ പാലിന് വില കൂടണമേ കുട്ടിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് മുടിഞ്ഞു ധൈര്യം വേണം തിനു വേണ്ടിയാണോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ സൺബേൺ ആയിട്ട് നടന്നത് തൊട്ടുപൊള്ളുന്ന മണ്ണിൽ കിടന്ന് ആകാശത്ത് നോക്കി അപ്പാപ്പ നിലവിളിച്ചത് ഇതിനു വേണ്ടിയാണോ അടിമുടി ഒരു മുറിവായിട്ട് അയാൾ മടങ്ങിപ്പോയത് ഇതിനു വേണ്ടിയല്ല യേശു എന്ന് നിശ്ചയിക്കുന്നൊരു ദിവസമുണ്ട് അന്നാണ് ഈ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് ക്രൈസ്റ്റ് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ തിരയത്തില്ലെന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് നിന്ന മതിയെന്ന് പറയാനുള്ള ധൈര്യം അതിനകത്ത് കൃത്യമായൊരു ടെക്സ്റ്റാണ് നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് കൂടാരത്തിരുന്നാളിന്റെ ഒടുവിൽ യേശു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്നിൽ നിന്ന് കുടിക്കട്ടെ ഇതാണ് യേശുവലുള്ള വിശ്വാസം ഒരു കുഴപ്പമില്ല അങ്ങനെയാണ് വി വിനീ ടു ഡ്രിങ്ക് നമ്മൾ കയാളിൽ നിന്ന് കുടിച്ചേ പറ്റൂ അടുത്തതാണ് ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് എന്താണത് വിശ്വസിക്കുന്നവരുടെ നെഞ്ചിൽ നിന്ന് ജീവന്റെ അരുവികൾ ഒഴുകും പിന്നലെ നിങ്ങൾ കുടിച്ച അതേ ജലരാശി ഇപ്പൊ നിങ്ങളുടെ ചങ്കിൽ നിന്ന് ഒഴുകി തുടങ്ങുന്നു ഈ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് അതിന് വിളിക്കുന്ന വാക്കാണ് അനോവിന്റഡ് ലിവിങ് അല്ല അടുത്തവര് അതല്ലേ അതുവരെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ല പരൂപയുടെ ഒരു പ്രവേശനത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ഇതാണ് ഉറവുകളിൽ നിന്ന് കുടിച്ചവര് സ്വയം ജലരാശികളായി പരിണമിക്കുന്നു എനിക്ക് ഈ തിരുവചനത്തോടെ വല്ലാത്തൊരു പാഷനുണ്ട് ഇതിന് കാരണം ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു മെയ് മുപ്പതാം തീയതി ഞങ്ങളുടെ ഒരു സ്നേഹിത കടന്നുപോയി മാഗിന്നാണ് അവരുടെ പേര് ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു ഇരുപത്തൊമ്പാം തീയതി ഉച്ചക്ക് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ കോട്ടയത്ത് കാര്യത്താസ്തില് ഡങ്കിപ്പനി ആയിട്ട് കിടക്കുകയാണ് പ്രാർത്ഥിക്കണേ വൈകുന്നേരം വിശേഷങ്ങൾ അറിയാനായിട്ട് വിളിക്കുമ്പോ മാഗി ഫോണ്ടിക്കണില്ല പിന്നെയും രാവത്തിരി ചെല്ലുമ്പോൾ മാഗിയുടെ ഹസ്ബൻഡ് സാജു വിളിച്ചിട്ട് പറയുന്നു അത് മാഗി തന്നെ ബുദ്ധിമുട്ടിലാണ് ഈ പറഞ്ഞ അപകടം പിടിച്ച പനി മാഗിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഷട്ടി ഓട്ടത്തിനിടയിൽ അറിഞ്ഞിട്ടില്ല പിറ്റേനുച്ചയ്ക്ക് മുമ്പ് അമ്മയ്ക്ക് മുമ്പേ മാഗി കടന്നുപോയി നമ്മൾ നോക്കി നിൽക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇങ്ങനെ ആരും പച്ചയായിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല സ്വാഭാവികമായിട്ട് അവതരുന്ന വല്ലാത്തൊരു ഉലച്ചിലുണ്ട് അതിനേക്കാള് വിഷമം പിടിച്ചൊരു കാര്യം കാത്തുനിൽപ്പുണ്ടായിരുന്നു മാഗി മരിച്ച വാർത്ത അറിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ എന്തോ കാരണം കൊണ്ട് മാഗി അവസാനമായിട്ട് അയച്ച സന്ദേശം ടെസ്റ്റ് മെസ്സേജ് മരിച്ചതിന് ശേഷം ഫോണിലേക്ക് വരുന്നത് അതിങ്ങനെയാണ് ഞാൻ നദിയാണ് സരസ്വതി ഇനി കാണാതൊഴുകാം വേരുകൾ നനച്ചോളാം ഞാൻ നദിയാണ് ആ മെയ് മുപ്പത് എന്നെ ആ കാര്യം ഒന്നുകൂടി അടിവരയിട്ട് പഠിപ്പിച്ചു വേദപുസ്തകത്തില് നമ്മുടെ ഗുരു പറയുന്ന കാര്യങ്ങള് വെറുതെ ആത്മീയ കവിതകളല്ല സ്പിരിച്വൽ മെറ്റഫേഴ്സ് അല്ല പിന്നെയോ എന്നെയും നിങ്ങളെയും കണക്കുള്ള ശരാശരി മനുഷ്യരുടെ സാധ്യതയാണ് സിയോർ പോസിബിലിറ്റി സ്യുർ പോസിബിലിറ്റി ആ പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് അയാൾ ഉറവയാണെങ്കിൽ ഞാനും ഉറവയായിട്ട് മാറുന്നു ഇപ്പൊ കേരളത്തിലെ നദികളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ പേര് മാഗി നൻ ഈ ഒരു ദിവസം തരുന്ന അടുപ്പത്തിലും സൗഹൃദത്തിലും ഞാൻ എന്റെ അഭിപന്യരായ കേൾവിക്കാരെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും മറ്റൊരു നദിയുടെ പേരായിരിക്കുമോ വില്ലി ബി ഓൾസോ എ റിവർ മീര ഒരു നദിയാണ് റാബിയ ഒരു നദിയാണ് നിശാന്ത് ഒരു നദിയാണ് ഹീര ഒരു നദിയാണ് ബോബിയ ഒരു നദിയാണ് വിശ്വസിക്കുന്നവരുടെ ചങ്കിൽ നിന്ന് നദി ഒഴുകും നാപ്പത്തിനാല് നദിയുടെ പേരാണ് കേരളം ഓരോ പതിനഞ്ച് കിലോമീറ്ററിന് ഇടയിലും ഒരു നദിയ അതിന്റെ കൈവഴിയാ ഉണ്ട് അതുണ്ടാക്കിയ വ്യത്യാസമാണ് നാലെണ്ണം കിഴക്കോട്ടൊഴുകുന്നു നാൽപ്പെണ്ണം ഒഴുകുന്നു ലോകത്ത് ഒരിടത്തും ഇത്രയും പച്ചയായ ഒരിടം ഉണ്ടാവില്ല നമ്മുടെ അച്ചെറിയ കേരളം കണക്ക് നാല്പത്തിനാല് നദിക്ക് ഇത്രയും വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവര് ഒരു പത്തിനാനൂറ് പേർന്ന് വെറുതെ വിചാരിക്കുക ഇതൊരു കുഞ്ഞു സ്ഥലമാണ് ഒന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞെന്നാല് ഒന്നര മണിക്കൂർ കൊണ്ട് കുറുകെ ഒരു സ്ഥലം ആ ഇടത്തില് ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാന്നൂറ് പേര് ഇങ്ങനെ നദിയായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നത് നല്ലൊരു സങ്കല്പ നാന്നൂറ് നദികണക്കുള്ള മനുഷ്യര് ഒരു ചെറിയ ദേശത്തിലും ഇടത്തിലും ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യാസം ഞാൻ നദിയാണ് അവനവൻ്റെ ജീവിതത്തെ ഒന്ന് നദിയായിട്ട് നിർവചിച്ചാൽ നല്ലതാണ് എന്റെ കൊച്ചു ബുദ്ധിയിൽ ഇപ്പോഴും എനിക്ക് പിടുത്തം കിട്ടാത്ത ഇതാണ് ഒരു സ്ത്രീ നാൽപ്പത് വയസ്സുള്ള തന്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിയിട്ട് സ്വയം നദിയാണെന്ന് പറയാൻ കാണിച്ച ധൈര്യം എത്ര കൂട്ടിയിട്ടും കുറച്ചിട്ടും ഹരിച്ചിട്ടും എനിക്ക് പിടുത്തം കിട്ടണില്ല അതെഴുതുമ്പോഴ് മാഗിയുടെ മനസ്സിൽ ഈ ഒരു തിരുവചനം കൂടി ഉണ്ടാവും മരിച്ചിട്ടും അവന്റെ ചങ്കിൽ നിന്ന് പിന്നെയും രക്തവും ജലവും ഒഴുകി മരണം ഇത്തരം പ്രവാഹങ്ങളെ നിലപ്പിക്കുന്നില്ല ഇപ്പൊ തന്നെ മാഗിയെക്കുറിച്ച് കുറിച്ച് പറയുമ്പോ നമുക്കിടയിലൂടെ മാഗി എന്ന് പറയുന്ന പുഴ ഒഴുകുന്നില്ലേ അതുകൊണ്ടല്ലേ തീരെ അപരിചിതയായ ഒരു സ്ത്രീ എത്ര പെട്ടെന്ന് നമ്മുടെ പെങ്ങളായി കുറ്റവളായി ജീവിച്ചിരിക്കുമ്പോഴും കടന്നു പോകുമ്പോഴും മനുഷ്യന് നദിയായിട്ട് നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സങ്കല്പം അവനിന്ന് കുടിച്ചവർക്കൊക്കെ സ്വയം ജലരാശികളായിട്ട് പരിവർത്തനം ചെയ്യപ്പെടാനുള്ള സാധ്യത ഞാൻ ആവർത്തിക്കുകയാണ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് ആ സെക്കൻഡ് പോർഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും അതിന് വിളിക്കുന്ന വാക്കാണെന്ത് അനോയിന്റഡ് ലിവിങ് അതുവരെയും ആത്മാവിനെ നൽകപ്പെട്ടിട്ടില്ല ൾ അനോയിന്റഡ് ആണോ ഇല്ല എന്ന് നിർണ്ണയിക്കാനുള്ള ഏകം ഇതാണ് അയാൾ ഒരു പുഴയാണോ അല്ലയോ എങ്ങനെയാണ് ഈ ഈർപ്പമൊക്കെ ഉണ്ടാകുന്നു കണ്ടിട്ട് വളരെ വേഗത്തില് സ്വയം നദിയാണോ ഇല്ലെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാൻ എന്നാ കരുതുക എങ്ങനെ ഈർപ്പമൊക്കെ ഉണ്ടാവുന്നത് ഇപ്പൊ എനിക്ക് മിക്കവാറും പേരോട് ഒരു ഐ കോണ്ടാക്ട് ആയിട്ടുണ്ട് ഇതിനകം എല്ലാവരുടെയും തന്നെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അപരിചിതയായ ഒരു സ്ത്രീയെക്കുറിച്ച് കേട്ടപ്പ എങ്ങനെയാ കണ്ണ് നിറഞ്ഞത് ചുരുക്കത്തില് എങ്ങനെയാ കണ്ണ് നിറയണത് ഒറ്റ കാര്യം കൊണ്ടാണ് എന്താണത് സ്നേഹത്തിന്റെ കഥകൾ കേൾക്കുമ്പോ അതൊരു കഥ വായിച്ചാലും ചലച്ചിത്രം കണ്ടാലും മറ്റാരുടെ അനുഭവങ്ങൾ കേട്ടാലും ഈ ചെറിയ കണ്ണുകൾ നനയണമെങ്കിൽ ഒരൊറ്റ കാര്യേ ഉള്ളൂ ഇങ്ങനെ സ്നേഹസ്മൃതികളിലായിരിക്കുക അപ്പോ സദാ സ്നേഹസ്മൃതിയിലായിരിക്കാന്നുള്ളതാണ് പ്രധാനം അതാരുടെ ആവാം തിരികെ ചെല്ലുമ്പോ നിങ്ങൾക്ക് വേണ്ടി അത്താഴം വിളമ്പുന്ന ആ സ്ത്രീയെ ഓർത്താ മതി ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴേക്കും നിങ്ങളുടെ കാൽമുട്ടിൽ കെട്ടിപ്പിടിച്ച് എന്നെ കൂടാതെ പോകലും ശടിക്കുന്ന കുഞ്ഞിനെ ഓർത്താ മതി നിങ്ങളുടെ വിളിയിലെല്ലാം വൈകി കഴിഞ്ഞെന്നാല് അടതുപ്രാവശ്യം എടുക്കുമ്പോ എന്തേ എന്തേ വൈകുന്ന ഒരു അടക്കിയ നിലവിളി ഒളിപ്പിച്ച് നിങ്ങളെ കേൾക്കുന്ന വയോധികരായ മാതാപിതാക്കന്മാരെ ഓർത്താ മതി എവിടെയുമുള്ള സ്നേഹത്തെ ഓർത്തു കഴിഞ്ഞെന്നാല് ജീവിതം വളരെ സഹജമായിട്ട് ഇങ്ങനെ ഈർപ്പമുള്ളതായിട്ട് മാറും ഈർപ്പത്തിലേക്ക് ഒരൊറ്റ വഴിയേ ഉള്ള സ്നേഹസ്മൃതികളിലായിരിക്കും അതുകൊണ്ടായിരിക്കണം ആ മരപ്പണിക്കാരനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇത്രയും ഈർപ്പം സ്വാഭാവികം അത് ഒരു കുഞ്ഞ നമുക്കിടയിൽ കടന്നുപോയി അങ്ങനെ അച്ഛനും ഒക്കെ ആയിട്ട് എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴാണ് അച്ഛനെ വിളിച്ചത് അതിന്റെ ആരോ പറയുന്നത് എത്ര പെട്ടെന്ന് ഇങ്ങനെ അച്ഛന്റെ ഒരു ആറ്റിറ്റ്യൂഡ് മാറുക അത്ര സ്വന്തം വീടിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം കണക്ക് ഈ മരപ്പണിക്കാരനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ പ്രത്യേകത അത് തന്നെ അവരെപ്പോഴും ഈ സ്നേഹസ്മൃതികളിലായിരിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിന് വല്ലാത്തൊരു ഈർപ്പം ഉണ്ടാവുന്നു അപ്പൊ കൂടുതൽ അയാളുമായിട്ട് പറ്റി നിൽക്കുക എന്നുള്ളതാണ് ഈർപ്പത്തിലേക്കുള്ള വഴി മറ്റൊന്നുമല്ല പറഞ്ഞു തീരാത്ത ഒരു സ്നേഹത്തിന്റെ കഥയുടെ പേരാണ് യേശു പറഞ്ഞു തീരാത്തൊരു സ്നേഹത്തിന്റെ കഥ അതുകൊണ്ടാണല്ലോ ഓരോ ദിവസവും പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ ഗ്രന്ഥങ്ങളും പുതിയ ധ്യാന വിചാരങ്ങൾ നമുക്ക് കിട്ടണത് ആ സ്നേഹസ്മൃതത്തിലായിരിക്കാം വേറെ ഇതിലേക്ക് കുറുക്ക് വഴിയൊന്നുമില്ല അല്ലെങ്കിൽ ഇതാണ് കുറുക്കു വഴി അപ്പോ സദാസ്നേഹസ്മൃതികളിലായിരിക്കുക നമ്മൾ ദൈവാനുഭവം എന്നൊരു വാക്ക് പറയാറുണ്ടല്ലോ എന്ത് ദൈവാനുഭവം എന്ന് പറയുന്നത് എനിക്കത് ആവശ്യത്തിലേറെ ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള വാക്കായിരുന്നു ആദ്യകാലങ്ങളിൽ ആരെങ്കിലും ചോദിക്കുകയാണ് ഫാദർ നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാൻ ധൈര്യമില്ലായിരുന്നു ഒരു ലോ പ്രൊഫൈൽ സ്പിരിച്വാലിറ്റി ആണ് അത് എന്റെ കേൾവിക്കാരെ ഭ്രമിപ്പിക്കുന്ന വിധത്തിൽ ഉലക്കുന്ന വിധത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല എന്നാല് ഒരു മധ്യവയസ്സിലെത്തിയപ്പോ എനിക്ക് പിടുത്തം കിട്ടി ഈ സ്നേഹാനുഭവം തന്നെയാണ് എന്ത് ദൈവാനുഭവം വണ്ടേ യു ആർ സോ സർട്ടൻ ദറ്റ് യു ആർ ബിങ് സോ പാഷനേറ്റ്ലി ലൗഡ് പെട്ടെന്നൊരു ദിവസം നമ്മുടെ ചെറിയ പ്രാണന് പിടുത്തം കിട്ടണ നമ്മളെപ്പോ സ്നേഹമുണ്ട് അതിനുശേഷം ഒരാളുടെ ജീവിതവും പഴയതല്ല സ്നേഹാനുഭവമാണ് ദൈവാനുഭവം ഒരു പെൺകുട്ടിയുടെ ദൈവാനുഭവം ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒരു പള്ളി സ്കൂള് തൊട്ടടുത്തായിട്ട് പള്ളി പള്ളിക്ക് ഒരു മണിമാളിക മണിമാളികയുടെ മുകളിലത്തെ കുടിച്ചു മുറിയിൽ കുറെ പ്രാവുകൾ കൂടുകൂട്ടിയിട്ടുണ്ട് സ്കൂൾ വിട്ട് വരുമ്പോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി തീരുമാനിക്കുന്നു ഒന്ന് രണ്ട് പ്രാവ് കുഞ്ഞുങ്ങളെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം വളർത്താം അങ്ങനെ അതിന്റെ കുടിസ് പടവുകൾ വലിഞ്ഞു കയറുമ്പ ക്ലാസിൽ പഠിക്കണ്ട് പയ്യൻ പറഞ്ഞു എടി ഞാനും വരുന്നു വന്നോളാം പറഞ്ഞു അങ്ങനെ രണ്ട് ചെറിയ മക്കൾ കൂടി വലിഞ്ഞു കയറി ഈ കുടിസു മുറി ചെല്ലുമ്പ പ്രാവുകളൊക്കെ പറന്നുപോയി ഏതായാലും ഇവിടം വരെ വന്നതല്ലേ വല്ലതും വെണ്ടിയും പറഞ്ഞു വിരിക്കാന്നൊക്കെ ഓർത്തിട്ട് ഈ കുഞ്ഞുങ്ങൾ മിണ്ടാൻ തുടങ്ങി അപ്പൊ അവര് ശ്രദ്ധിച്ചു ആരോ ഇങ്ങനെ അതിനിടയിൽ സന്ധ്യ ഇരുട്ടാതി കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല അപ്പൊ അവർ ശ്രദ്ധിച്ചു ആരോ ഈ പടവ് ചവിട്ടി വരുന്നുണ്ട് കിതച്ചും നിന്നും കിതച്ചും നിന്നും നോക്കുമ്പോ മുറ്റത്തൊക്കെ ഇരുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റ് പശി അടക്കുന്നൊരു വയോധികനാണ് അയാള് ഈ കുട്ടിസ് മുറി വന്നിട്ട് കുഞ്ഞുങ്ങളോട് ചോദിച്ചു മക്കളെ നിങ്ങളിവിടെ എന്താ ചെയ്യണത് ഒരാണും പെണ്ണും പള്ളിയുടെ മണിമാളികയിൽ ഉണ്ടെന്ന് അങ്ങാടി വർത്താനം ആരംഭിച്ചിട്ടുണ്ട് കുറച്ചു കുറച്ചുപേര് അന്വേഷിക്കാനായി വെച്ച് പുറപ്പെടുന്നുണ്ട് പെട്ടെന്ന് ഇറങ്ങി വാ പെട്ടെന്ന് ഇറങ്ങി വാ അപ്പ ഈ ചെറിയ പെൺകുട്ടി വലിയവായി നിലവിളിക്കാൻ തുടങ്ങി അപമാനം കൊണ്ടൊന്നുമല്ല സങ്കടം കൊണ്ടോ അല്ല അന്ന് സന്ധ്യയ്ക്കാണ് രണ്ട് ചെറിയ മക്കള് ദൈവത്തിൽ വിശ്വസിച്ചത് ഞങ്ങളെ പൊതിഞ്ഞ ഒരു സ്നേഹമുണ്ട് പെട്ടെന്നിറങ്ങിയവ ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സുണ്ട് ഈ ചെറിയ പ്രായത്തിനിടയിൽ അവള് കടന്നുപോയിട്ടുള്ള ദുര്യോഗങ്ങൾക്കും ദുരന്തങ്ങൾക്കും എണ്ണമില്ല എന്നിട്ടും ഒരു പതിമൂന്നാം വയസ്സില് ഒരു പള്ളിയുടെ മണിമാളികയുടെ കുടിച്ചു മുറിയിൽ വെച്ചുണ്ടായ ഒരു സ്നേഹാനുഭവത്തിൽ അവൾ ഇപ്പോഴും ആയിട്ട് ജീവിക്കുന്നു കൈകൂപ്പിയും കണ്ണു നിറഞ്ഞും ജീവിക്കുന്നു എന്നെ പൊതിഞ്ഞ ഒരു സ്നേഹമുണ്ട് ഇതാണ് അനോയിന്റിങ് എക്സ്പീരിയൻസ് അതിനുശേഷം ആരുടെയും ജീവിതം പഴയതല്ല യു ആർ എൻഷഡ് ബൈ ഹിസ് പ്രസൻസ് എന്നെ പൊതിഞ്ഞൊരു സ്നേഹം അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരൊരു മേഘം വന്ന് പൊതിഞ്ഞു എന്നെ പൊതിഞ്ഞ ഒരു സ്നേഹമേഘം കൂട്ടുവരുന്നു പതിലായിരിക്കുക അതിനകത്തു നിന്നാണ് ഈർപ്പങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഇനി സ്വയം നദി ഇല്ലെന്ന് തിരിച്ചറിയാനായിട്ട് നേരത്തെ സൂചിപ്പിച്ച ചെക്ക് ലിസ്റ്റ് ഒന്ന് നിങ്ങൾ ഇപ്പോഴും ഒഴുകുന്നുണ്ടോ ഡു സ്റ്റിൽ ഫ്ലോ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ഒഴുക്ക് നിലച്ചുപോയ മനുഷ്യരെ നമ്മൾ അഭിമേഖരിക്കുന്നുണ്ടാകും ദാമ്പത്യത്തിനെ വിളിക്കുന്ന വാക്ക് ഫ്രിജിഡിറ്റി എന്നാണ് ശൈത്യം സ്പിരിച്വാലിറ്റി അതിനെ വിളിക്കുന്ന വാക്ക് അടിഡിറ്റി എന്നാണ് ആന്തരിക വരൾച്ച ക്രിയേറ്റിവിറ്റിയിൽ അതിനെ വിളിക്കുന്ന വാക്ക് ബ്ലോക്ക് എന്നാണ് പറ്റണില്ല സ്നേഹിക്കാൻ പറ്റണില്ല കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടുമ്പോ വാത്സല്യം വരുന്നില്ല സഹസേന അനുഷ്ഠിക്കുമ്പോ പ്രണയം വരുന്നില്ല തീ പിടിക്കുന്നില്ല എന്ന സ്നേഹത്തിന്റെ ഒരു എത്തിമോളജി ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ഹബ്ബ് ബേണിംഗ് ഒരു ബേണിങ് എക്സ്പീരിയൻസ് കിട്ടണില്ല മറ്റോരെയൊക്കെ ഓർക്കുമ്പോഴേ ഒന്നും കത്തനില്ല ഇങ്ങനെ നിലച്ചു പോകുന്നുണ്ട് ജീവിതം പോകുന്നതാണ് നിങ്ങൾ ഇപ്പോഴും ഒഴുകുന്നുണ്ടോ വിശേഷിച്ചും അത്ര നല്ലതല്ലാത്ത ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം പലപ്പോഴും ഇങ്ങനെ നിശ്ചലമായി പോകുന്നു പഴയ നിയമത്തില് വായിച്ചിട്ടില്ലേ ഒരു നഗരത്തിന് മീതെ തീം ഗന്ധം ഇറങ്ങിയാണ് ഒരു കുടുംബത്തോട് ഓടി രക്ഷപ്പെടാൻ ഉള്ള സാവകാശം കൊടുക്കുന്നു പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഓടുമ്പോ തിരിഞ്ഞു നോക്കാൻ പാടില്ല അയാളിങ്ങനെ അത് പാലിക്കുന്നു അവൾ തിരിഞ്ഞു നോക്കുന്നു അവൾക്ക് എങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കാനാവും കത്തിപ്പോകുന്നത് അവളുടെ സങ്കല്പ നഗരമാണ് കുഞ്ഞുങ്ങള് പിച്ച് വെച്ച് നടന്ന തെരുവീഥികള് തന്റെ പുരുഷന്റെ ഹുണ്ടികശാലകള് എങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കും അവള് തിരിഞ്ഞു നോക്കി അവള് ഉപ്പുതൂണായി പോയി എന്താ അർത്ഥം തിരുത്താനാവാത്ത ദുര്യോഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാല് മനുഷ്യക്ക് വർത്തമാനം ജീവിക്കാൻ പറ്റില്ല തിരുത്താനാവാത്ത ദുര്യോഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞെന്നാല് മനുഷ്യക്ക് വർത്തമാനം ജീവിക്കാൻ പറ്റില്ല അപ്പോ പലരും പലതിലും നോക്കി ഇങ്ങനെ ഉപ്പുതൂണായി പോകുന്നു ബുദ്ധി കുറവുള്ളൊരു കുഞ്ഞു പറഞ്ഞതിന്റെ പേരിൽ അതിലേക്ക് നോക്കി ദാമ്പത്യം നിശ്ചലമായി പോകുന്ന എനിക്കുണ്ട് ഒരു പ്രണയത്തിൽ തട്ടി നിൽക്കുന്ന അറുപതുകളിലെത്തിയിട്ടും അതിന്റെ ഓർമ്മകളിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്ന മനുഷ്യനെയും എനിക്കറിയാം തിരിഞ്ഞു നോക്കി തൂണായി പോകുന്നു ജീവിതം ഇങ്ങനെ ഡ്രൈവിംഗ് കണക്കാൻ വശത്തെ കണ്ണാടി നോക്കിയിട്ട് ആർക്കും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വശത്തെ കണ്ണാടി നോക്കുമ്പോ കരച്ചിൽ വരും കാരണം എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെന്നും എന്തൊക്കെയാ കളഞ്ഞു പോയെന്നും എന്തൊക്കെയാ അകന്നു പോയെന്നൊക്കെ പിടുത്തം കിട്ടും പക്ഷെ ഒന്ന് കണ്ണ് തുടച്ചിട്ട് വീണ്ടും ചക്രം പിടിക്കണം നിന്നു പോവുകയ മനുഷ്യരെ അവർക്കൊന്നുണ്ട കൂടെ പിടിച്ചൊരു പെൺകുട്ടി അവൾ മെഡിസിന് ജോയിൻ ചെയ്യുന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ കുടുംബത്തിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവള് പിന്നെ അതിലേക്ക് തിരിഞ്ഞില്ല എന്നിട്ടോ ഈ നാപ്പത്തെട്ടാം വയസ്സിൽ അവളെ കാണുമ്പോഴും അവള് പറയുന്നതിനെക്കുറിച്ചാണ് ബോബി ഇപ്പോഴും കയ്യിൽ ചെത്തും ഒക്കെ ഇട്ട് ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോ എനിക്ക് കരച്ചിൽ വരുന്നു അതിന്റെ അർത്ഥം ഇങ്ങനെ പതിനേഴ് വയസ്സിൽ അവൾ നിന്നുപോയി മുപ്പത് വർഷം മുമ്പോട്ട് പോയതറിയാതെ ഒന്ന് കണ്ണു തുടച്ചിട്ട് ഓരോരുത്തരും ജീവിതത്തിന്റെ ചലനത്തെ വീണ്ടെടുക്കണം ഈ കണ്ണടയുവോൾ ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒന്നാമത്തെ നിയമം യേശു പറഞ്ഞിട്ടില്ലേ ഇത് മരിച്ചവരും മരിച്ചവരടക്കുന്ന ഭൂമിയാണ് അതിന്റെ അർത്ഥം എന്താണ് നോട്ട് ഓഫ് ട്രൂലി മെനിയു പണ്ടിങ്ങനെ ചേട്ടന്റെ മരണവാർത്ത പത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അഞ്ചും പോയി അവിടെ ഇരുന്ന് ആൾക്കതൊക്കെ എഴുതിയപ്പോ ഒന്ന് വശപ്പിശം ഉണ്ടായി അവസാനം ഈ വാർത്ത കൊടുത്ത് അനുജം മരിച്ചെന്ന പത്രത്തിൽ വന്നേ അനുജന്റെ മക്കളും മുട്ടാളന്മാരാണ് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി പിന്നെ എല്ലാ മുട്ടാളന്മാരെ കണക്ക് വാവിട്ട് കരഞ്ഞ് ഞങ്ങടെ ജീവിക്കണം അപ്പനൊക്കെ ഒന്നല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് പത്രാധിപർ പറഞ്ഞു തിരുത്തു കൊടുക്കാം തിരുത്തു വന്നു തിരുത്തിങ്ങനെ വന്നത് ഇന്നലെ മരിച്ചത് പരേതനല്ല പരേതന്റെ ചേട്ടനാണ് അങ്ങനെ ജീവിക്കണ മരേ പരേതരും മരിച്ച പരേതരും പത്തിരണ്ടായിരം വർഷം മുമ്പ് കട്ടംരത്തിലിരുന്നുണ്ട് അയാൾ പറയുകയാണ് ഇത് മരിച്ചവരും മരിച്ചവരടക്കുന്ന ഭൂമിയാണ് നോട്ട് മെനി ഓഫ് എക്സിസ്റ്റ് വി ഡോൺ ലീവ് വി ഓൺലി എക്സിസ്റ്റ് വി ഡോൺ ലീവ് പോന്നതാ രണ്ടാമതായിട്ട് നിങ്ങൾ എല്ലാത്തിനെയും സ്വീകരിക്കുമോ വില അക്സെപ്റ്റ് ലൈഫ് വടക്കേന്ത്യൊക്കെ ഒരു പശ്ചാത്തലമുള്ളവർക്കറിയാം ഇങ്ങനെ പൂക്കളെ സ്വീകരിക്കുന്ന പുഴ ദീപാവലിയില് ചരാതുകൾ ഒഴുക്കി വിടുന്ന കുഞ്ഞുങ്ങള് ചെറിയ മൺകുടങ്ങളില് പാലൊഴുക്കി വിടുന്ന ഗ്രാമീണ സ്ത്രീകള് പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ മരിച്ചവരെ സംസ്കരിക്കുന്ന ചിതകളൊക്കെ ഉണ്ട് അത്തരം സ്ഥലികളുണ്ട് അവിടെ നിന്ന് ചിലപ്പോൾ പാതിബന്ധർ മൃതശരീരവും ആരോ ഒഴുക്കി വിടുന്നു പുഴ എല്ലാം സ്വീകരിക്കുന്നു അപ്പൊ രണ്ടാമത്തെ വിചാരം ഇത്രയേ ഉള്ളൂ വില്പ്റ്റ് ലൈഫ് ജീവിതം വെച്ച് നീട്ടുന്ന അനുഭവങ്ങളൊക്കെ കുറെ കൂടി കുലീനമായിട്ട് സ്വീകരിക്കാവൂ ഇത്രയും വലിയൊരു വേദപുസ്തകത്തിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട വചനം തപ്പിയെടുക്കാനായിട്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഞാൻ തപ്പിയെടുത്ത ഒറ്റ വാക്കായിരുന്നു ലൂക്ക പത്ത് എട്ട് ഞാൻ ഈ മൂന്ന് ദിവസം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞാലും ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോളൂ ലൂക്ക പത്ത് എട്ട് പത്ത് എട്ട് വിളമ്പിയത് ഭക്ഷിക്കുക എന്തൊക്കെയാണ് എന്റെ മേശയിൽ നീ വിളമ്പി വെക്കുന്നൊരു പിടുത്തവും ഇല്ല എന്ത് വിളമ്പിയാലും അതിനെ സ്വീകരിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുക അതുകൊണ്ട് തന്നെയാണ് സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിട്ടും ഞാൻ തീരെ ഉപയോഗിക്കാത്തൊരു വാക്കിതാണ് അത്ഭുതം മിറക്കിൾ പത്തിരുപത്തിരണ്ട് വർഷമായി ഇങ്ങനെ ചില കാര്യങ്ങൾക്കുള്ള ചെറിയ സഞ്ചാരങ്ങൾ ആരംഭിച്ചിട്ട് പക്ഷെ ഇതുവരെ ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടില്ല അത്ഭുതം എനിക്ക് മിറക്കിളുകളിൽ വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ല മിറക്കുകളിലൊക്കെ നല്ല വിശ്വാസമുണ്ട് പക്ഷെ എന്നിട്ടും ഞാനത് വേണ്ടെന്ന് വെച്ചതിന് കാരണം ഇതായിരുന്നു എനിക്കെന്റെ ആ കിളിന് പ്രായം തൊട്ട് കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങളൊക്കെ നിനക്ക് വിവേകമുള്ള കേൾവിക്കാരെയാണ് അവരോട് അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് അനുഭവങ്ങളെ സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കുക എന്ന് എനിക്ക് പിടുത്തം കിട്ടി ലൈഫ് അത്ഭുതം എന്ന് പറയുന്നത് മറ്റൊന്ന് സാധ്യമാണെന്ന വിചാരമാണ് അത്ഭുതം ഓൾട്ടർനേറ്റീവ്സ് ആർ പോസിബിൾ ജീവിതത്തില് നൂറ്റിക്ക് തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങൾക്കകത്തും മാറ്റമില്ല വെള്ളിയാഴ്ച രാവിലെ വീട്ടിലേക്ക് വിളിക്കുന്ന ഒരു രീതിയുണ്ട് ഇന്ന് ഒരു മൂന്ന് മണിവരെങ്കിലും പള്ളിക്കകത്തായതുകൊണ്ട് വിളിച്ചിട്ടില്ല ഒരു മൂന്നര ആകുമ്പോ വീട്ടിൽ ചെന്ന് വിളിക്കുമ്പോഴേക്കും വീട്ടിൽ വയ്യാണ്ടിരിക്കണ നിങ്ങളുടെ അപ്പയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ ഇല്ല അതേ ബുദ്ധിമുട്ട് ഇല്ല രാത്രി ഉറങ്ങിയില്ലടാ ഓ വല്ലോം കഴിച്ച കഴിക്കാൻ തോന്നുന്നില്ല എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടോ കുട്ടികളോട് പറയുന്നത് രാവിലെ കാപ്പിടിക്കാനായിട്ട് ചെല്ലുമ്പോ ദോശയാണ് ദോശ കണ്ണി കണ്ടു പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയാണ് ഒരു കൊട്ട കൊണ്ട് മൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവം ഈ ചിരട്ടപ്പെട്ടാണ് മേ ചിരട്ടപ്പെട്ടാണ് കുറച്ചുപേര് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് അവർക്കും അത്ഭുതങ്ങളിൽ വിശ്വാസം ഇല്ല ഞാൻ മാത്രമല്ല കാരണം ഇത് പോണില്ല ആശ്രമമാണ് ഭയങ്കര ചട്ടങ്ങളൊക്കെയാണ് എന്റെ ഇൻചാർജുള്ള ബ്രദർ അടുപ്പണച്ച് ഒരാളും ഇത് കത്തിക്കാതിരിക്കാൻ വേണ്ടി അതിനകത്ത് കൂടെ വെള്ളമൊഴിച്ച് പിന്നെ അടുക്കള പൂട്ടി അതിന്റെ താക്കോല് നൂലേ കെട്ടി കൊഴൽക്കണലിട്ടിട്ട് അങ്ങാണ്ട് പോയിരിക്കണം ഇനിയിപ്പോ രണ്ടു സാധ്യതയുള്ളു ഒന്ന് ദോശ കണ്ടുപിടിച്ച് അന്യസംസ്ഥാനക്കാരുടെ മുഴുവൻ മുത്തനെയും മുത്തേയും പാട്ടിയൊക്കെ ചീത്ത വിളിക്കുക രണ്ട് ഈ തണുത്ത പ്രഭാതത്തില് ചൂട് ദോശ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് കുരിശു വരച്ച് ഭക്ഷിക്കുക എന്തായാലും ചിരട്ട പുട്ടി നോട്ട് പോസിബിൾ അനുഭവങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ രണ്ടാം പാഠം മിറക്കള് ഒത്തിരി മിറക്കള് സംഭവിക്കുന്നുണ്ട് ടെറട്ടറി സെന്ററിലൊക്കെ ഞാൻ ഒന്നിനെയും ഇങ്ങനെ ബിലിറ്റിൽ ചെയ്യണില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒത്തിരി ഹീലിംഗ് സർവീസ് നടക്കുന്ന ഇടങ്ങളിൽ പോലും ബുദ്ധി കുറവുള്ളൊരു കുട്ടി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശേഷം സാധാരണ കുട്ടിയായിട്ട് മാറുന്ന അധികം അനുഭവങ്ങളൊന്നും കേട്ടിട്ടേയില്ല ഡൌൺ സിൻഡ്രോ ഒരു കുട്ടി ഹൈഡ്രോസഫായ കുട്ടിയൊക്കെ ഇങ്ങനെ നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നേ ഒരു കുട്ടിയൊക്കെ എന്നിട്ടും ഞങ്ങളുടെ ഇത് കണക്കൊരു ധ്യാനാശ്രമത്തിൽ വരുന്ന ഒരു കുടുംബം മീരാ ഹരി എന്നാണ് അവരുടെ പേര് അവർക്ക് മുത്തെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് മുത്തിന് ഡൗൺ സിൻഡ്രോമിന്റെ പ്രശ്നമുണ്ട് ഇവിടെ ഈ പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോ മീരയും ഖരിയും കൂടി മുത്തിന്റെ തല്ലേ വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മുത്തിനെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളുടെ മുത്തിനെ സൗഖ്യപ്പെടുത്തണമേ നമ്മുടെ ചങ്ക് വിങ്ങുന്നുണ്ട് നമുക്കറിയാം പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല സംഭവിച്ച ട്രാക്കില്ല എന്നിട്ടും എന്തോ ചില കാര്യങ്ങൾക്കകത്ത് വെട്ടം കിട്ടുന്നുണ്ട് അഞ്ചു ദിവസം ഇരുന്ന ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാഷണത്തിന് വന്ന വൈദികം പറഞ്ഞു ദൈവത്തിന്റെ കൈവശം ഒരു കുഞ്ഞുണ്ടായിരുന്നു ബുദ്ധി കുറവുള്ള ഒരു കുഞ്ഞ് ആരുടെ കയ്യിൽ ആ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞെന്നാല് അവരാ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നറിയാൻ അവിടുന്ന് ഭൂമി മുഴുവൻ തപ്പി എന്നിട്ട് ഒരു മീരയും കരിയും കണ്ടു അവർക്ക് കൊടുത്തു ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ മീരയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് പതുക്കെ ഒന്ന് കണ്ണുടച്ചിട്ട് മീരയും പറഞ്ഞു പ്രേസ്തലോട് സന്ധിയില് ഹരിയോടൊപ്പം ഇരിക്കുമ്പോ മീര പറഞ്ഞു ഹരിയട്ട നമ്മുടെ വാവേ വേറെ ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവരാ കുഞ്ഞിനെ കുറെ ബുദ്ധിമുട്ടിപ്പിച്ചേനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി എന്നേക്കുമായിട്ട് വിട്ടുകളഞ്ഞനെ നമുക്ക് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാമെന്ന് അവിടത്തേക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലോട്ട് തന്നെ തന്നല്ല ധ്യാനം കഴിയുമ്പോ നിങ്ങൾ കൂടി എൻ്റെ അടുത്ത് നിൽക്കണം എങ്ങനെയാണ് മീരയും കാര്യം കൂടി മുത്തനെ കൊണ്ടുപോണ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയ ആദ്യമായിട്ട് അവർക്ക് ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായി സ്പെഷ്യൽ ചൈൽഡ് സ്പെഷ്യൽ ചൈൽഡ് ഇത്രയും കാലം അവർ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫോമിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വാക്കാണ് സ്പെഷ്യൽ ഇപ്പൊ അവർക്ക് മനസ്സിലായി പ്രത്യേക സ്നേഹവും ശ്രദ്ധയും ആവശ്യമുള്ളവരുടെ പേരാണ് സ്പെഷ്യൽ നിങ്ങൾക്ക് ആൽക്കഹോളിക്കായ പുരുഷനുണ്ടെങ്കിൽ യു ഹാവ് സ്പെഷ്യൽ പാർട്ട്ണർ വീടിന് ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പൊന്നാങ്ങല ഉണ്ടെങ്കിൽ യു ഹാവ് സ്പെഷ്യൽ ബ്രദർ സ്പെഷ്യൽ തട്ടി മാറ്റാൻ ശ്രമിച്ച കാര്യങ്ങളെ സ്പെഷ്യലായിട്ട് കണ്ടെത്തുന്നതിനേക്കാൾ നല്ല മറക്കളും എല്ലാം അനുഭവങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളല്ല അനുഭവങ്ങൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഹൃദയവിശാലതയുടെ പേരാണ് അത്ഭുതം ബിഖ് ബിഖ് ബ്രഹ്മ എന്ന വാക്കാണ് ഈശ്വരന് വേണ്ടി ഉപയോഗിക്കുന്നത് ബ്രഹ്മോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് ബൃഹത്താവുന്നതാണ് ബ്രഹ്മം ഈ ചെറിയ പ്രാണല് ചെറിയ ആയുസില് എല്ലാ അനുഭവങ്ങളെയും സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തില് നിങ്ങളുടെ ചെറിയ ഹൃദയം വലുതാവുന്നു ബ്രഹ്മം ബൃഹത് രണ്ടതാണ് നിങ്ങൾ അനുഭവങ്ങളെ കുറെ കൂടി കുലീനമായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ ഏറ്റവും നന്നായിട്ട് പറയണത് പൗലോസാൻ പൗലോസ് പറയുകയാണ് എന്റെ ശരീരത്തിലൊരു മുള്ളുണ്ട് എനിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ പറയണത് ശരീരത്തിൽ ശൂലം ഉണ്ടെന്ന് ഒക്കെ ഒരു കാര്യം തന്നെയാണ് ഡിസ്റ്റേബിംഗ് ഫാക്ടർ എ വെരി ഡിസ്റ്റേബിങ് ഫാക്ടർ ഞാനിവിടെ ഇരിക്കണ എല്ലാവരെയും ഒന്ന് സ്നേഹപൂർവ്വം ചലഞ്ച് ചെയ്യുകയാണ് ചങ്കില് ശൂലമില്ലാത്ത ശരീരത്തില് മുള്ളില്ലാത്ത ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിലുണ്ടെങ്കില് ദയവായി എഴുന്നേൽക്കുക ഒരാളും ഉണ്ടാവില്ല അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമതി ഒരാളും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല നിൽക്കണ എനിക്ക് നിങ്ങള് ഒരു ചേരട്ട് ധരിയം വേണം എല്ലാവരും രംഗലുണ്ടെന്നെ ഡിസ്റ്റേബിംഗ് ഫാക്ടർ എന്തോ ആവട്ടെ എന്നിട്ട പൗലോസിനെ കണക്കൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് എടുത്തു മാറ്റണായി മൂന്നാമർത്തി പ്രാർത്ഥന പറയുന്ന മൂന്നാർത്തിനർത്ഥം സമ്പൂർണമായിട്ട് പ്രാർത്ഥിക്കാൻ അർത്ഥം കേട്ടാ മേക്ക് ഇറ്റ് കംപ്ലീറ്റ് അർത്ഥം ത്രീ ടൈംസ് സോ ഹി മേഡ് എ കംപ്ലീറ്റ് പ്രയർ എന്നിട്ടോ ദൈവം അയാളോട് പറഞ്ഞു ആ മുള്ള് അവിടെ ഇരുന്ന് കൊള്ളട്ടെ നിനക്കെന്റെ കൃപമതി മുതിർന്നവരെ ഒന്ന് എന്റെ ശ്രദ്ധയിലേക്കൊന്ന് വിളിക്കുകയാണ് ആ മുള്ളവിടെ ഇരുന്നു കൊള്ളട്ടെ എനിക്കെന്റെ കൃപമതി ചില മുള്ളുകളുമായിട്ട് അവസാനത്തോളം നടന്നു പോകുക എന്നുള്ളതാണ് മനുഷ്യനായിരിക്കുന്നതിന് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന കപ്പം ചില മുള്ളുകളുമായിട്ട് അവസാനത്തോളം നടന്നു പോകുക എന്നുള്ളതാണ് മനുഷ്യനായിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന കപ്പം അതുകൊണ്ടല്ല അയാൾ പറഞ്ഞത് കുരുവിക്ക് കൂടുണ്ട് കുർന്നരിക്ക് മാളവും ഉണ്ട് ഇല്ല റെസ്റ്റില്ല ഇല്ല കുരുവിയും കുറുനരിയും അനുഭവിക്കുന്ന സ്വസ്ഥത പോലും ഇല്ലന്നെ മനുഷ്യന് അതല്ലെങ്കിൽ മനുഷ്യനായിരിക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് പോരാവുന്ന വരാവുന്ന കുഞ്ഞ് സംശയ ഇത്രയേ ഉള്ളൂ ഒന്നിനും മാറ്റമില്ലെങ്കിൽ പിന്നെന്തിനാ പ്രാർത്ഥിച്ചിട്ട് അത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ് ജീവിതം അതേപടി സ്വീകരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ പ്രാർത്ഥിച്ചിട്ട് അവിടെയാണ് നമ്മൾ നമുക്ക് ആകപ്പാടുള്ള മാതൃക അതിനത്തിലെ തച്ഛനാണ് അയാളിലേക്ക് ചെല്ലുന്നത് അയാൾ ഒറ്റ കാര്യമേ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇതാണത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റി എന്നിട്ട് മാറിയ പിന്നെന്തിനാ പ്രാർത്ഥിച്ചത് ഒരു വരിയുണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതം വന്നിട്ട് അവനെ ബലപ്പെടുത്തി സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്നിട്ട് അവനെ ബലപ്പെടുത്തി അനുഭവങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇച്ഛാശക്തി ബലം അതിന്റെ പേരാണ് പ്രാർത്ഥനയുടെ ഫലശ്രുതി മാലാഹ വന്നിട്ട് അവനെ ശക്തിപ്പെടുത്തി അല്ലെങ്കിൽ എങ്ങനെയാ മനുഷ്യര് ഇത്തരം ഘടനാനുഭവങ്ങളെ കുറെ കടക്കുക പൂന്താനത്തെ എപ്പോഴും ഓർമ്മിക്കാറുള്ളത് ഗുരുവായൂരൻ നടയിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സങ്കടമുണ്ട് എന്ത് വാർദ്ധക്യത്തിലും ഒരു കുഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോ ഭഗവാൻ അയാൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു വാർദ്ധക്യത്തിൽ കിട്ടിയ ഒരു കുഞ്ഞ് ഒരു വയോധികൻ്റെ ജീവിതത്തെ എത്രമാത്രം ഭാസുരമാക്കിയിട്ടുണ്ടാവും കുഞ്ഞിന്റെ ഒന്നാം പറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു വീട് നിറയെ അതിഥികള് തലയിൽ നിന്ന് എത്തുന്ന ഈ അതിഥികൾക്ക് കുളിച്ചു കയറി വരുമ്പോൾ അവർക്ക് മാറി കൊടുക്കാനായിട്ട് അലക്കി വെച്ച വസ്ത്രങ്ങൾ കൂടസ്സും മുറി വെച്ചിട്ടുണ്ട് അവിടെ ഈറൻ വിഴുപ്പ് വസ്ത്രങ്ങൾ ഉരിഞ്ഞിടാം അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന സന്ധ്യയില് ആ അരണ്ട വെളിച്ചത്തില് തങ്ങളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞിട്ടു പുതിയ വസ്ത്രം എടുത്ത് എടുത്തു ഒരു ദുരന്തം സംഭവിച്ചു എന്ത് പിറ്റേന്ന് പിറന്നാൾ ആഘോഷിക്കേണ്ട കുഞ്ഞ് ഈ മുറിക്കാത്തുണ്ടായിരുന്നു അങ്ങനെ കുറെ അധികം പേരുടെ വിഴുപ്പ് വസ്ത്രങ്ങൾ മീതെ വീണ് 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 പിറന്നാൾ കുട്ടി മരിച്ചുപോയി ഒരു റട്ടറിയുടെ ആവേശത്തിന് വേണ്ടി പോലും പ്രഭാഷണത്തിന്റെ ആവേശത്തിന് വേണ്ടി പോലും ഞാൻ ചോദിക്കത്തില്ല അങ്ങൻറെ അനുഭവം നിങ്ങൾക്ക് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കില്ല ആ ചോദ്യം തന്നെ നിങ്ങൾ നിക്കണ മണ്ണ് എടുത്തു കളയും പക്ഷെ എനിക്ക് ആ ചോദ്യം സാങ്കല്പികമാണ് തൽക്കാലം എനിക്കൊരു കുഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് ആ ചോദ്യം എന്നോട് ചോദിക്കാം ബോബി നീ എന്തു ചെയ്യും പറയുമ്പ ഈ മദ്ഭഹയുടെ മുമ്പിൽ അച്ഛച്ച് പറയുമ്പോ വിഷമം വിചാരിക്കരുത് ഐ വിൽ disown disown him. him. I will ഒക്കെ വേണ്ട നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ കാണിച്ച് ആശിപ്പിച്ചിട്ട് കണ്ടതിനേക്കാൾ വേഗത്തി നൂലെ കെട്ടി എടുത്തു മാറ്റുന്ന ഈ ചങ്ങാതി വേണ്ട ഇതിനൊക്കെ കൂടുതൽ എന്താ സംഭവിക്കാനുള്ളത് എന്റെ ഒരു ടെമ്പറമെന്റിൽ ഞാൻ മിക്കവാറും പുലർത്താൻ പോകുന്ന ആരിറ്റ്യൂഡ് അതായിരിക്കും എന്നിട്ടോ പൂന്താനം ചെയ്ത പിറ്റേന്നും നട തുറക്കുമ്പോ അവിടെനിന്ന് ഇപ്പുണ്ട് അന്ന് അയാള് നടയിന്ന് പാടിയ പാട്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഉണ്ണിക്കണ്ണൻ മനസ്സി കളിക്കുമ്പോ എനിക്ക് ഉണ്ണികൾ എന്തിനാണ് വേറെ മേവുമ്പോൾ കടന്ന് കളിക്കണത് ഭഗവാൻ തന്നെയാണ് അതിനിടയിൽ ഇപ്പൊ സ്വന്തം കുഞ്ഞെ കഥയില്ല കഥയില്ല ഇതിന്റെ പേരാണ് സ്വർഗത്തിൽ നിന്ന് ദൂതം വന്നിട്ട് വിലപ്പെടുത്തി ഒരു ശരാശരി മനുഷ്യന് താങ്ങാൻ പറ്റുന്ന കാര്യം വല്ലതാണ് ഇത് ഇതിന്റെ ക്രിസ്ത്യൻ വേഷനാണ് കൊഞ്ഞ് മരിച്ചപ്പോ ഒരാള് പാടുന്നത് ദുഃഖത്തിന്റെ പാനപാത്രം ദുഃഖത്തിന്റെ പാന കഥ വായിക്കാനൊക്കെ എളുപ്പമാണ് അനുഭവം കഥയൊന്നും വലിയ വ്യത്യാസം ഉണ്ടട്ട നാട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട് പണ്ടിങ്ങനെ പോസ്റ്റ് ഓഫീസൊക്കെ അടക്കാന്നുള്ളത് വലിയ ചടങ്ങായിരുന്നു കാരണം സെൻട്രൽ ഗവൺമെന്റ് നേരിട്ടുള്ള മോണിറ്ററിങ്ങിലാണ് പോസ്റ്റ് മാസ്റ്ററുടെ മകം മരിച്ചു എന്നിട്ടോ അന്ന് രാവിലെയും അയാൾ പോസ്റ്റ് ഓഫീസ് തുറന്നു ഒരു കുട്ടിയെ ഇങ്ങനെ പള്ളിയിലോട്ട് കൊണ്ടുപോകുന്നത് കണ്ടോണ്ട് ഇങ്ങനെ എൻവലപ്പിൽ സീൽ ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് ഭ്രാന്ത് പിടിക്കുന്ന കരുതിയിട്ട് ഭ്രാന്ത് പിടിച്ചില്ല ആത്മഹത്യ ചെയ്യുന്നു വിചാരിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല ഇതിന്റെ പേരാണ് സ്വർഗത്തിൽ ഒരു ദൂതം വന്നിട്ട് ബലപ്പെടുത്തി മേശയിൽ വിളമ്പിയ അനുഭവങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കാനുള്ള ബലം തരണമേ എന്തിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ജീവിതം പിരിയങ്കോവണിയാണ് ഈ പിരിയൻ കോമണ്ടിയുടെ ഓരോ വളവിലും എന്തൊക്കെയാണ് ഓരോരുത്തരെയും കാത്തിരിക്കില്ല രണ്ടതാണ് അക്സെപ്റ്റ് ലൈഫ് ബാക്കിയുള്ള കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക ഒരു പക്ഷേ ഈ രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ വിചാരം എടുത്തത് പോലും കുളം പെയ്തു ഭക്ഷിക്കുക മൂന്ന് സകലത്തിനെയും ശുദ്ധീകരിക്കുക സകലത്തിനെയും ശുദ്ധീകരിക്കുക നിങ്ങൾ ഓരോരുത്തരും ഓരോ കുളിപ്പടവാ ഓരോ ദിവസവും നിങ്ങളിലോട്ട് ആരണ്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അവർ മടങ്ങിപ്പോകുമ്പ വന്നവരെക്കാൾ ശുദ്ധിയുള്ളവരായിട്ട് മടങ്ങിപ്പോകുവോ സൗഹൃദങ്ങളിലും അടുപ്പങ്ങളിലും ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട നിയമം അതാണ് എന്നിലേക്ക് വന്നവര് എന്നിലേക്ക് വന്നവരെക്കാൾ നിർബലായിട്ട് മടങ്ങിപ്പോകുവോ അതാണ് മൂന്നാമത്തത് നിങ്ങൾ എല്ലാത്തിനെയും ശുദ്ധീകരിക്കോ റാബിയെന്ന് പറഞ്ഞ ഒരു ഇസ്ലാം മിസ്റ്റിക്കുമാണ് ഉണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവൾ കുറച്ചു കാലം ഒരു ഗണികാലയത്തിലായിരുന്നു അപ്പൊ അതിന്റെ നടത്തിപ്പുകാര് ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ് അവിടേക്ക് വരുന്ന പുരുഷന്മാര് പിന്നൊരിക്കലും അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നേ അത് തങ്ങളുടെ വ്യാപാരത്തെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് കൊണ്ട് നടത്തിപ്പുകാര് ഇവർ അന്വേഷിച്ചിറങ്ങി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരിക്കൽ കൂടി അങ്ങോട്ട് വരാത്തത് അപ്പോഴ ഈ പുരുഷന്മാരൊക്കെ പറഞ്ഞത് ഒറ്റ കാര്യമാണ് എന്ത് അവിടെ ഒരു സ്ത്രീയുണ്ട് റാബിയ അവൾ ഞങ്ങളെ നിഷ്കളങ്കതയുടെ ആനന്ദം പഠിപ്പിച്ചു അവൾ ഞങ്ങളെ നിഷ്കളങ്കതയുടെ ആനന്ദം പഠിപ്പിച്ചു ആണ് മൂന്നാം പാഠം നിഷ്കളങ്കതയുടെ ആനന്ദം അനുഭവിക്കുക നിഷ്കളങ്കതയുടെ ആനന്ദം പഠിപ്പിക്കുക ചെറുപ്പക്കാരാണ് ഇങ്ങനെ ഒരു കാത്തിരിപ്പ് നമുക്ക് വേണ്ടി ഇങ്ങനെ ആനിമേറ്റ് ചെയ്യുന്നത് അവരത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു നിഷ്കളങ്കതയുടെ ആനന്ദമുള്ള ചെറുപ്പക്കാർ ആനന്ദത്തിലേക്ക് പല വഴികളുണ്ട് പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ കുറ്റബോധം പാടില്ല അതിന് തൽക്കാലം ഒരു വഴിയേ ഉള്ളൂ അവനവന്റെ നിഷ്കളങ്കത ബാക്ക് ടു ദ സെൻസ് മൂന്നതാണ് എന്റെ ജീവിതത്തിലേക്ക് വരുന്നവരെയൊക്കെ ഞാൻ ഈ നിഷ്കളങ്കതയുടെ ആനന്ദം സന്നിവേശിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ ആനന്ദം അനുഭവിക്കുക അതിന്റെ മൂന്നാം പാഠമാ നാല് നിങ്ങൾ എല്ലാത്തിനെയും തണുപ്പിക്കുവോ ലി ബി എ കൂളിങ് റിമംബറൻസ് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടില് ഇത്തിരി മാറി ജീവിതം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെ പറഞ്ഞിരുന്ന കൊച്ചു വർത്താനം ഉണ്ടായിരുന്നു ഫേൺഹില്ലിൽ പോകാൻ തോന്നുന്നു ഫേൺഹില്ലിൽ പോകാൻ തോന്നുന്നു ഫേൺഹിൽ എന്ന് പറയുന്ന ഊട്ടിയിലുള്ള ചെറിയ സ്ഥലമാണ് ആ സ്ഥലമല്ല അതിന്റെ പ്രത്യേകത അവിടെ ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ് ഗുരു നിത്യ നിത്യജയിതീതി കോന്നിക്കാരനാ ബേസിക്കലി ഒരു കാലത്ത് ചെറുപ്പക്കാരൻ മുഴുവൻ ആശ്വാസ അയാളായിരുന്നു ചെറുപ്പക്കാര് പെട്ടെന്നൊരു ദിവസം അങ്ങോട്ടൊക്കെ ചെല്ലു കയറുന്നു അവരയാൾ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു എന്തിനാ വന്നെന്ന് ചോദിക്കത്തില്ല പോകാൻ നേരത്ത് അവരുടെ കൂടെ പടവുകൾ അറ്റം വരെ നിൽക്കുന്നു അവര് മടങ്ങി പോകുമ്പ ഇങ്ങനെ നോക്കി നിൽക്കും ഞങ്ങൾ ആരും ഫ്രണ്ട്ലി പോയിട്ടില്ല എന്നിട്ടും എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോ ഞങ്ങൾക്കിടയിൽ അതൊരു കോടു ഭാഷയായിരുന്നു വേൺകില്ലി പോകാൻ തോന്നുന്നു അങ്ങനെ മനുഷ്യർക്ക് കാണാനും കേൾക്കാനും കൊതിയുള്ള മനുഷ്യരായിട്ട് നിങ്ങൾ മാറുന്നുണ്ടോ പെട്ടെന്ന് നിന്നെ വിളിക്കണമെന്ന് തോന്നി നിന്നെ കാണണമെന്ന് തോന്നി നീ എവിടെയാ നിൽക്കണത് പോവല്ലേട്ടാ ഞാൻ ഇപ്പൊ വരാം ഈ അനുഭവ ഈ കൂട്ടത്തിൽ ആർക്കാ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈ പരിസ്ഥിതി കന്യാസ്ത്രീം അറിയാം മംഗളവാർത്ത കേട്ട മാത്രയിൽ എലിസബത്തിന്റെ അടുക്കളക്ക് ഓടി പോകുന്നത് എൻ്റെ ഒരു ബുദ്ധി പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ ഈ ചെറിയ മകള് പറയുന്ന കാര്യം പിടുത്തം കിട്ടുന്ന ലോകത്തെ ഏക സ്ത്രീ ആരാണ് എലിസബത്ത് കന്യക പൊടിച്ചു എന്ന് പറഞ്ഞെന്നാല് ലോകത്ത് ആരുടെയെങ്കിലും അടുപ്പില് ആ പരിപ്പ് വേവുക ഒരാളുടെ അടുക്കളയിൽ എലിസബത്തിന്റെ അടുക്കളയിൽ അവിടെ ആ സ്ത്രീ ഈ ചെറിയ കുഞ്ഞിനോട് എന്തേന്ന് പോലും ചോദിക്കണില്ല പട ചവിട്ടി താഴോട്ട് ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കൊച്ചേ നീ എന്നെ തേടി വരാൻ മാത്രം മലിപ്പ് എനിക്കുണ്ടാ അത്രയും ഭാഗ്യവതിയ ഞാൻ നോക്കിക്കേ എന്റെ ചങ്ക് തുള്ളുന്നുണ്ട് ചങ്കു മാത്രമല്ല കേട്ടാ എന്റെ ഉള്ളിൽ ഉണ്ണിയും തുള്ളുന്നുണ്ട് ചോദ്യം ചെയ്യപ്പെടുമെന്നും അപകസിക്കപ്പെടും കരുന്നയിടങ്ങളിൽ അണച്ചു പിടിക്കുന്ന മനുഷ്യര് അവരെ തേടിയ യാത്ര മുഴുവൻ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഈ വിവാഹേതര സൗഹൃദങ്ങൾ പോലും ഉണ്ടാകുന്നത് നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെ ശരീരത്തിന്റെ കാമനകൾ ഇന്നല്ല അതിന് പിന്നീട് അങ്ങനെ ഒരു നിഴൽ വീണിട്ടുണ്ടാവും പക്ഷെ ബേസിക്കലി മനുഷ്യൻ തരയണത് തങ്ങളെ പിടുത്തം കിട്ടുന്ന മനുഷ്യരാണ് അവർ ലോകത്തിന്റെ ഏത് കോണ്ടിലും ഉണ്ടായിക്കൊള്ളട്ടെ അവർക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങളാണ് കൂടെ പാർക്കുന്നവർക്ക് പിടുത്തം കിട്ടാതെ പോകുമ്പോ പിന്നെന്താ വഴി എപ്പോഴെങ്കിലും ഒരു കാര്യം പറഞ്ഞത് അതേപോലെ എടുത്തിട്ടുണ്ടാ ചേർത്തു പിടിച്ചിട്ടുണ്ടാ അതിനൊക്കെ പറ്റുന്നവരുണ്ട് അവരെ തേടിയവരെന്നെ നിങ്ങൾ അത്ര ഒരു മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും കൈപ്പിഴ പറ്റി നിങ്ങളുടെ മക്കള് രാത്രി വണ്ടിക്ക് തന്നെ വീട്ടിലേക്ക് വരും എന്നിട്ട് കാൽച്ചോട്ടിൽ ഇങ്ങനെ പൂച്ച ചുണ്ടൂടി ചുണ്ടൂടി ഇരിക്കണക്കിയിരിക്കും എന്നിട്ട് പതുക്കെ വിളിക്കും അപ്പാ അപ്പാ ആ വിളിക്കാത്തൊണ്ട് അവന്റെ അനുതാപവും സങ്കടവും ഖേദവും ഒക്കെ നിങ്ങൾ എന്തേന്ന് പോലും ചോദിക്കത്തില്ല പകരം പറയും നീ കഴിക്കാതെയാണ് വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം അമ്മ ചോറ് വെള്ളത്തിലിട്ടുണ്ടാവും നമുക്ക് വന്ന് എടുത്തു നോക്കാം ഒരു മുട്ടയും പൊട്ടിച്ചേരാം പുരിച്ചേരാം എന്തിനാ വന്നെന്ന് പോലും ചോദിക്കണില്ല ആ നിങ്ങളെ തേടിയാണ് ഈ കുഞ്ഞുങ്ങളീ രാത്രി വണ്ടിക്ക് വരേണ്ടത് അല്ലാതെ അന്നേ പറഞ്ഞിട്ടില്ലേ നിന്റെ പിടിപ്പ് കേട് കൊണ്ടല്ല എന്നൊക്കെ പറയുന്നതിനെ തേടി എന്തിനു വരണം ഒരു പേരക്കുട്ടി മാവേ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുമ്പോ അപ്പൂപ്പം പറയാണ് ആ കേരല് കേരളിൽ ചവിട്ടില് ചവിട്ടല് എന്നൊക്കെ പറയുമ്പോൾ ഉത്തമനായ ഒരു പേരക്കുട്ടിയൊക്കെ ആണെങ്കിൽ അത് മാത്രം അവൻ ചെയ്യണ്ടിരിക്കണം കൂടുതൽ ആക്കമ്പ ചവിട്ടലെന്ന് പറഞ്ഞപ്പോൾ ആക്കമ്പെ തന്നെ ചവിട്ടി അത് ഒടിഞ്ഞു വീണു ഇങ്ങനെ മൺകുമ്പാരം ഉണ്ടായിരുന്നുകൊണ്ട് വലിയ പരുക്കൊന്നും പറ്റിയില്ല വില്ലപ്പച്ചന് ദേഷ്യവും സങ്കടമൊക്കെ വന്ന് കൈ കിട്ടിയിട്ട് പത്തലം എടുത്തോണ്ട് അവന്റെ പുറകെ ഓടി ഓടുന്ന വഴിക്ക് ഈ ചെറിയ കുട്ടി ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത് ഞാൻ രക്ഷപ്പെട്ടത് അയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പിന്നെയും വടിയായിട്ട് വരിക അങ്ങനെ ഓൾറെഡി പരിക്കേറ്റ മനുഷ്യരെ നമ്മൾ പിന്നെയും വിഷമിപ്പിക്കുകയല്ലേ ചെയ്യണ എന്ത് നിങ്ങളെ തേടി വരണം ഐഷു ഐഷു ഇത് ഏതൊരു നാപ്പത് വയസ്സുള്ള ഒരു സ്ത്രീക്ക് ഇത് മനസ്സിലാകും ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോ എന്താ അവരുടെ മുമ്പിൽ ഒരു വഴി നാട്ടിലൊരു കോണ്ടസ്റ്റില്ല എനിക്ക് അമ്മയെ പോയി കാണാൻ തോന്നണോ ഉള്ളൂ സിമ്പിൾ അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ കൂഞ്ഞി പിടിച്ചിരിപ്പുണ്ട് എല്ലാ ഒതുക്കി വരുമ്പോഴേക്കും ഒരു രണ്ടു മണിയായി അവിടെ എത്തുമ്പോഴേക്കും എന്തിനാ വന്നെന്ന് ചോദിക്കുന്ന അവളുടെ വീടാണ് എന്താണൊക്കെ അവൾ ഈ അമ്മ ചൂടാക്കി കൊടുക്കുന്നു ഒരു നാലു മണിയാവുമ്പോ പറയുന്നു അമ്മ കുഞ്ഞുങ്ങൾ വരാൻ സമയമായി ഞാൻ പോയിക്കോട്ടെ ഒന്നും ചോദിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും തിരക്കുള്ളൊരു വണ്ടിയിൽ കമ്പിയിലൊക്കെ തൂങ്ങിപ്പിടിച്ച് വരുമ്പോഴ ഈ പോയ പെൺകുട്ടിയല്ല സ്ത്രീയെല്ലാം മടങ്ങി വരുന്നത് കാരണം അവളുടെ ഉള്ളിൽ ഒരു തണുപ്പിപ്പൊക്കിനുണ്ട് കാരണം ആ കൂനിപ്പിടിച്ചിരിക്കുന്ന ആ സ്ത്രീയാണ് അവളുടെ പുഴ അതുകൊണ്ടാണ് അമ്മമാരൊക്കെ മരിച്ചുപോയി കഴിയുമ്പോ ഞങ്ങൾ ആണുങ്ങള് തകർന്നു പോകുന്നതിനേക്കാൾ നിങ്ങൾ സ്ത്രീകള് തകർന്നു പോകണം പിന്നെ ഇത്രയും വലിയ ഭൂമിയിൽ നിങ്ങൾക്ക് പോകാൻ ഒരിടമില്ലാതെ ആവുന്നു വൈകാതെ വീട്ടിലേക്കുള്ള വഴിയിൽ പുല്ലു മൂടും അല്ലാത്ത ദേഷ്യമൊക്കെ വരുമ്പോൾ അയാൾ പറയും എന്താ നിനക്ക് വീട്ടിൽ പോകണ്ടേ എങ്ങും പോകാനില്ലാത്തവരോട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണത് നിനക്ക് പോകണ്ടേ ഇതാണ് പുഴ ഇതാണ് പുഴ കാര്യങ്ങൾ ഇങ്ങനെ വൈകാര്യമാക്കാൻ വേണ്ടി പറയണതല്ല പിടുത്തം കിട്ടാൻ വേണ്ടിയാ വേണ്ടിയ ഒരറിവോ പഠനവോ പുണ്യോ പോലും വേണ്ട വെറുതെ പച്ച മനുഷ്യനായിട്ട് ഞങ്ങൾ ജീവിച്ചാൽ മതി തന്നെ പച്ച മനുഷ്യൻ ഒത്തന്റിക് പേഴ്സൺ അത്ര ഉദ്ദേശിക്കുന്നുള്ളു നമ്മൾ പറയത്തില്ല പച്ചവെള്ളം കണക്കുള്ള മനുഷ്യൻ അത് പച്ചവെള്ളം കണക്കുള്ള മനുഷ്യനാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും നല്ല വാഴ്ത്തതാണ് അത് പച്ചവെള്ളം കണക്കൊരു മനുഷ്യനാണ് ജെനുവിൻ അതുകൊണ്ട് അയാൾക്ക് പിടുത്തം കിട്ടും എന്തായാലും ഇത്രയും ജ്യൂസ് കടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു സന്തോഷം വരുന്നത് ഇപ്പോഴും ഈ പലതരം ജ്യൂസുകളുടെ ഇടയിലിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം കാണുമ്പോഴാണ് അല്ലെ മുതിർന്നവർക്ക് കുട്ടികൾക്ക് ചില കൗതുകമൊക്കെ ഉണ്ടാവും എന്തായാലും ഏതെങ്കിലും മരിക്കുന്ന ഒരാൾ എനിക്ക് ടാങ്കിലൊക്കെ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും വെള്ളമൊന്നുമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണോ പ്ലെയിൻ പ്ലെയിൻ ഒരു ഫ്ലേവറും വേണ്ടെന്നേ പ്ലെയിൻ അല്ല പ്ലെയിൻ പ്ലെയിനായിട്ടൊരു മനുഷ്യൻ അപ്പതാണ് എന്റെ ഒരു നാലാം പാഠം നിങ്ങൾ തണുപ്പിക്കുന്നൊരു ഓർമ്മയായിരിക്കുമോ അഞ്ച് നിങ്ങൾ എങ്ങോട്ടാ ഒഴുകുന്നത് എല്ലാ നദിക്കും അറിയാം അത് പതിക്കാൻ പോകുന്ന കടലിനെ കുറിച്ച് എന്നിട്ടും എവിടേക്കാണ് ഒഴുകുന്നതിനെ കുറിച്ച് കാര്യമായ വിചാരങ്ങളില്ലാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക് മുപ്പതിനായിരം ദിവസങ്ങളിലെ കേസ് കേട്ട ജീവിതം എൺപതിന് മുന്നൂറ്ററഞ്ഞ് മണിക്കുമ്പോ അത്രയും പോലും ഇല്ലെന്നൊക്കെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു മുപ്പതിനായിരം രൂപ നിങ്ങളുടെ ഒരു കുട്ടി നാട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അവളുടെ സെമസ്റ്റർ ഫീ പോലും അല്ല ഈ മുപ്പതിനായിരം രൂപ ഇട്ടുകൊണ്ടുള്ള കുഞ്ഞ് കളിയാണ് ആ മുപ്പതിനായിരത്തെ നാണയവും ചെലവഴിച്ചു കഴിയുമ്പോ എനിക്ക് എന്തെങ്കിലും നിലനിൽപ്പുണ്ടാവോ എന്തെങ്കിലും ഇതിങ്ങനെ മരണം പറഞ്ഞ് ഭയപ്പെടുത്താൻ വേണ്ടിയൊന്നും അല്ലാട്ടെ അല്ല തന്നെ മരണത്തിൽ എന്താ ഇത്ര ഭയക്കാനുള്ളത് ഒരു പത്തൊമ്പത് വയസ്സാകുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടും നമുക്ക് ഏറ്റവും സ്നേഹവും ആദരവും ഒക്കെ ഉള്ള പല മനുഷ്യർ ഇപ്പൊ ഭൂമിയിലില്ല പേരൻസ് കടന്നു പോകുന്നു സഹോദരന്മാരിൽ ചെല്ലു കടന്നു പോകുന്നു സ്നേഹിതരി ചെല്ലർ കടന്നു പോകുന്നു മാഗി കടന്നു പോയി ഇവരൊക്കെ ഉണ്ടെന്ന് കരുതുന്ന ഒരിടം ഇതിനെ ഭയപ്പെടണം നമ്മൾ പലപ്പോഴും പറയാറില്ലേ നമ്മുടെ ഉറ്റവർ നമ്മളെ കാത്തിരിക്കുന്ന ഇടത്തിന്റെ പേരാണ് വീട് എങ്ങനെങ്കില് ഒരു ഒരമ്പത് വയസ്സത്തെ ഒരാൾക്ക് പിടുത്തം കിട്ടുന്നുണ്ട് അയാളുടെ വീട് വിടല്ല അതുകൊണ്ട് മരണഭയം ഇല്ലെന്ന് മാത്രമല്ല ശകലം ഹോം സിക്കു ആവുന്നുണ്ട് ഒരു ചെറിയ മകളുടെ കല്ലർ വൃത്തിയാക്കുന്നതിനിടയിൽ പൂക്കളൊക്കെ വെക്കുന്നതിനിടയിൽ അമ്മ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കയാണ് അമ്മുവേ അമ്മയ്ക്ക് ഇനി എത്ര നാൾ കൂടി നോക്കിയിരിക്കണോടാ മ്മ്മാ ഫീൽസ് ഹോംസി അതുകൊണ്ടിങ്ങനെ മരണം ഈ ധർമ്മത്തിൽ ഭയപ്പെടുത്തുന്നൊരു അനുഭവമല്ല പക്ഷെ എങ്ങടാ പോകുന്നത് വേർആർ വി ഹെഡിങ് ട് അഡ്സ് ഒരു പുഴയോടൊപ്പം സഞ്ചരിക്കുന്നത് നമുക്ക് മനസ്സിലാകും ആദ്യം അതിങ്ങനെ പരന്നാ ഒഴുകുന്നത് ഇപ്പൊ ഗംഗ ഇങ്ങനെ പരന്ന ഒഴുകുന്നത് അത് പിന്നെ ഒഴുകി ഒഴുകി ഒരു പാതി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ഇങ്ങനെ അടുത്ത് കുത്തി ഒഴുകാൻ തുടങ്ങുന്നു ഓരോ ദേശങ്ങളിലും ഓരോ പേരുകളാണ് ഈ പുഴയ്ക്ക് ബംഗാളിലതിൻ്റെ പേര് ഹൂഗ്ലിംഗ് കൂടുതൽ കുത്തിയാണ് ഒഴുകുന്നത് കാരണം പതിക്കാൻ പോകുന്ന കടലെടുത്തു ഞാൻ വിചാരിക്കുന്നു ഇടവേളയുടെ സങ്കേതം കണക്കാണ് ജീവിതം സിനിമയൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ട് നമ്മുടെ ഇടയില് കാണുന്നുമുണ്ട് ഇടവേള കഴിയുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാണ് അതിന് തൊട്ട് മുമ്പുള്ള ഫലിതങ്ങളോ തമാശകളോ പാട്ടോ നൃത്തമോ ഒന്നും ഇടവേള കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഉണ്ടോ അതെല്ലാം ഇന്റർമിഷൻ എന്ന് പറഞ്ഞൊരു സൈൻ കാണിച്ചതിന് ശേഷം അവസാനിക്കുകയാണ് ഇനി കാര്യങ്ങൾ മുറുകാൻ പോവുകയാണ് പിന്നെയും പാട്ടും ചിരിയൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞെന്നാല് സിനിമ ഇങ്ങനെ എട്ട് നില പൊട്ടും എന്റെ ഒരു വിചാരം ഇത്രയേ ഉള്ളൂ ഇടവേള കഴിഞ്ഞ ആൾക്കാരാണ് നമ്മൾ ടു ബി റിയൽ വി ടു കോൺസെൻട്രേറ്റ് എങ്ങടാ ഒഴുകുന്നത് ഒരാളെ കുറിച്ച് കേട്ടൊരു കാര്യമാണ് ലോകത്താരെക്കുറിച്ചും കേൾക്കാൻ പാടില്ലാത്ത ഏറ്റവും മോശപ്പെട്ട കാര്യം അതൊരു സ്നേഹിതനെ കുറിച്ചായിരുന്നു ഇങ്ങനെയാണ് പറഞ്ഞത് അച്ഛ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൽ തരാത്ത ഒരാളാണ് അയാൾ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൽ തരാത്ത ഒരാൾ കുറച്ച് എഴുത്തിന്റെയും വായന്റെ അസ്കിത ഉള്ളുകൊണ്ട് പറയണതല്ല അക്ഷരാർത്ഥത്തിൽ എന്റെ ശരീരം പിറക്കാൻ തുടങ്ങി ഒരു കൈ കൊണ്ട് മറ്റേ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ അനങ്ങ് അത് അയാൾ ഓർത്തിട്ടല്ല അന്ന് തൊട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബോബി ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന തോന്നൽ കൊടുക്കുന്ന ഒരാളാണോ നീ കൂടെ പാർത്തവര് പറയണം ഇതിനപ്പുറത്തേക്ക് എന്തോ തോന്നൽ ജീവിച്ച ഒരാൾ ആ തോന്നൽ കൊടുക്കണുണ്ടോ ഹെമീംബേ ഇങ്ങനെ കാര്യമായി ദൈവസങ്കല്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ വലിയ ആരോഗ്യത്തിൽ ജീവിച്ചു എവിടെ വെച്ചൊരു നിരാശ തോന്നി സ്വയം വെടിവെച്ച് മരിച്ചു പക്ഷെ ഈ ഹെമിംഗെ മരിച്ചതിന് ശേഷം ഹെമിമയുടെ സ്നേഹിതം പറയുന്നൊരു വർത്താനം ഉണ്ട് എന്താണത് ഭൂമിയിൽ ഹെമിൻപെ ദൈവത്തിന്റെ ചാരനായിരുന്നു സ്പൈ ഓഫ് ഗോഡ് സ്പൈ ഓഫ് ഗോഡ് ഇപ്പൊ കൃത്യമായ ദൈവമതസങ്കല്പങ്ങൾ ഇല്ലാത്തവർ പോലും ദൈവത്തിന്റെ ചാരന്മാരായിട്ട് സ്വയം വെളിപ്പെടുത്തുന്ന ഭൂമിയിൽ ഇതൊക്കെ ഉള്ള മനുഷ്യൻ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ചാരന്മാരാവാത്തത് അറിയസ്കറ്റോളജിക്കൽ മാൻ എസ്കറ്റോളജിക്കൽ മാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ മുകളിലേക്ക് നോക്കി നടക്കുന്ന ആൾ അങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാമായിരുന്നു എന്തുമാത്രം പേര് ചേർത്ത് പിടിക്കാമായിരുന്നു എന്തുമാത്രം പേർക്ക് മാപ്പ് കൊടുക്കാമായിരുന്നു പാണ് അഞ്ചാമത്തത് എങ്ങോട്ടാ ഒഴുകുന്നത് അവസാനിപ്പിക്കുകയാണ് ദാഹം അല്ലാത്തൊരു ദാഹം ചെറിയ ദാഹം പോരട്ട ചെറിയ ദാഹത്തിന് സി ക്ലാസ് കടയക്കെ മതി സോടാ സർബത്ത് മതി വലിയ ദാഹം ഇതാണ് പെന്തക്കോസ്ത കുറച്ചുപേര് ഇങ്ങനെ ദാഹത്തോടെ ദാഹത്തോടിരിക്കുകയാണ് അപ്പൊ പുഴ അവരെ തേടി വന്നു ചെറിയ ദാഹത്തിന് നിങ്ങൾ കടയ തേടി പോകണം വലിയ ദാഹത്തിന് പുഴ നിങ്ങളെ തേടി വരുമെന്നാണ് ബന്ധകോസ്ത ഒരേ ആഗ്രഹത്തോടെ ഔന്നത്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അർപ്പണം ചെയ്ത് കാത്തിരുന്ന മനുഷ്യ തേടിയപ്പോഴെത്തി ഒരേ ദാഹത്തോടെ ദാഹം എന്ന് പറഞ്ഞ വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ പുതിയ നിയമത്തില് എന്താണത് പാഷണേറ്റ് ഡിസെയർ ഫോർ ദ ലോഡ് ആ പരമചൈതന്യത്തോടുള്ള വല്ലാത്ത മലയാളത്തിന്റെ പശ്ചാത്തലമുള്ള കേരളത്തിന്റെ പശ്ചാത്തലമുള്ള നമ്മളാരും ദാഹുവറിഞ്ഞിട്ടില്ല നമുക്ക് ദാഹിക്കണമെന്നുള്ള തോന്നലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉടനെ ശമിച്ചിട്ടുണ്ട് എന്നാല് ഇത് മരുഭൂമിപ്പെട്ടവന്റെ ദാഹുവെന്താണെന്ന് അറിയണമെങ്കിൽ ഹാഗാറിന്റെ കഥ ഒന്നുകൂടി എടുത്ത് വായിക്കണം കുഞ്ഞു മരിക്കണത് കാണാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു കരയണ ആകാറ് ഇസ്ലാം ഭക്ഷണകത്ത് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തമായിട്ട് ഓടുകയാണ് ഉന്മാതിരിയായിട്ട് ഓടുകയാണ് ആ ഓട്ടം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും ഹജ്ജിന് വരുന്ന വെള്ളവസ്ത്രം ഉടുത്ത ആ തീർത്ഥാടകര് രണ്ട് ചെറിയ കുന്നുകൾക്ക് ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് വെള്ളത്തിന് വേണ്ടി ഒരു സ്ത്രീ നടത്തിയ ഓട്ടം അല്ലാത്ത ദാഹം മരുഭൂമിപ്പെട്ടവന്റെ ദാഹം അപ്പൊ അത് ഉണർത്തുന്ന ആളുടെ പേരാണ് പരിശുദ്ധാൽമാവ് പാഷനേറ്റ് ഡിസേർവ്ലോഡ് നമ്മുടെ നാട്ടില് ഒരാള് ഉള്ള ചെറുപ്പത്തിലെ ദൈവാന്വേഷണത്തിലേക്ക് വേണ്ടി തിരിഞ്ഞു പത്തൊമ്പത് വയസ്സായിട്ട് അയാൾക്കൊരു പ്രകാശവും കിട്ടിയില്ല ഒരു ദിവസം അല്ലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി ഒരു ദേവദാസി കടന്നുപോയി അയാൾക്ക് അവളോട് വല്ലാത്തൊരു താല്പര്യം തോന്നി ഫാതിരയായപ്പ അവളെ കാണാൻ തീരുമാനിച്ചു കുത്തിപ്പെയ മഴ കൂരിട്ട് പോകുന്ന വഴിക്ക് ഒരു അരുവിയുണ്ട് ഒരു നദിയുണ്ട് എങ്ങനെ കുറുകെ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ കണ്ടു ഒരു കൊച്ചുവഞ്ചി കടന്ന് വലയുന്നു വലിച്ചടിപ്പിച്ചു മീതെ തുഴഞ്ഞ് മറുകരയെത്തി എന്നിട്ട് വഞ്ചിയെ അതിന് പാട്ടിന് തള്ളിവിട്ടപ്പോൾ ശ്രദ്ധിച്ചു അവിടെ കൈ വഞ്ചിക്കകത്തോട്ട് കയറിപ്പോയി പേടിച്ചു കൈവരിക്കു അപ്പോഴ പിടുത്തം കിട്ടിയത് ഇത് വഞ്ചിയായിരുന്നില്ല മറിച്ച് മരിച്ച ഒരാളുടെ ശരീരമായിരുന്നു എന്നിട്ട് യാത്ര മുടങ്ങണില്ല അവളുടെ കുടിൽ കണ്ടെത്തുന്നു ഒരു വള്ളിക്കുടിലാണ് എന്തോ ഞാന് കിടപ്പുണ്ട് പിടിച്ചു കയറി ഒരു വിളക്കിന് മുമ്പില് അവളിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് അവളുടെ ചിരിയില് പരിഹാസമുള്ളതായിട്ട് ഇയാളക്ക് തോന്നി അയാള് പറഞ്ഞു നിന്റെ ചിരിയില് പരിഹാസമുണ്ട് അയാള് പറഞ്ഞു ആചാര്യ എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കുത്തിയൊഴുകുന്ന ഈ പുഴ മുറിച്ച് കടക്കാനായിട്ട് ഈ രാത്രിയിൽ നീ കണ്ടെത്തിയ തോണി മരിച്ചവന്റെ ശരീരം അതെ പുറത്തേക്ക് നോക്കാൻ പറഞ്ഞു അയാള് പുറത്തേക്ക് നോക്കി അപ്പോ ഒരു മിന്നലുണ്ടായി ആ മിന്നലിന്റെ വെട്ടത്തിൽ കണ്ടു വള്ളിയെന്ന് പിടിച്ചു കയറിയത് വള്ളിയായിരുന്നില്ല മറിച്ച് കൊടിയ വിഷമൊരു സർപ്പമായിരുന്നു പിന്നെ ഒരു പരിഹാസം ഇല്ലാതെ പറഞ്ഞു ആചാര്യ എന്നോടുള്ള പ്രേമം കൊണ്ട് ഇതൊന്നും അങ്ങേ ദംശിച്ചില്ല അങ്ങനെയെങ്കില് ഈ രാത്രിയിൽ അങ്ങേക്ക് എന്നോട് തോന്നിയ പ്രേമത്തിന്റെ പതിനായിരത്തിലൊന്ന് പതിനായിരത്തിലൊന്ന് ആരെയാണോ അങ്ങ് നമസ്കരിച്ച് ജീവിക്കുന്നത് ആ ചൈതന്യത്തോട് അങ്ങേക്കെന്തെങ്കിലും അനുഭവപ്പെട്ടിരുന്നെങ്കിൽ അങ്ങന്നെ പരമപദം പൂകിയനെ വായനയില് ഇത്രയും പരിഭ്രമിച്ച നിമിഷമില്ല ചെറിയ മക്കളുടെ ഭാഷയിൽ പകച്ചുപോയി പകച്ചുപോയി ബാല്യം പതിനായിരത്തിലൊന്ന് ചെറുപ്പത്തിലൊരു കൂട്ടിന് അപൂർവം ചിലർക്കൊരു പ്രണയം മിക്കവാറും പേർക്ക് പരിണയം പിന്നെ അതിൽ കൂടുതൽ പേർക്കും കുഞ്ഞുങ്ങള് പാരന്റിങ് ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഊർജത്തിന്റെയും ശ്രദ്ധയുടെയും വായനയുടെയും ധ്യാനത്തിന്റെയും ഏകാഗ്രതയുടെയും പതിനായിരത്തിലൊന്ന് ആ മരപ്പണിക്കാൻ അർഹിക്കുന്നില്ലേ കൊടുത്തിരുന്നെങ്കിൽ എന്നെ ഓരോരുത്തരും പരോപതം പോകുകയെ സോ യു വൈൻഡ് സീരിയസ്ലി ടേക്ക് ടേക്കും സീരിയസ്ലി ടേക്ക് ടേക്ക് സീരിയസ്ലി സീരിയസ്ലി ഇഫ് യു ഹീ വിൽ ഓൾസോ ടേക്ക് യു സീരിയസ്ലി യഹോവായ മാനിക്കുന്നവനെ യഹോവായും മാനിക്കും ും സീരിയസ്ലി ഈ പെന്തക്കോസ്തയുടെ സ്വപ്നം അതാണ് ഈ മരപ്പണിക്കാരനെ ഞാൻ ഗൗരവായിട്ട് എടുക്കാൻ ടേക്ക് സീരിയസ്ലി പോയാസഹായവും വേണ്ട പിന്നെ അകത്തുനിന്ന് തന്നെ നിങ്ങളിങ്ങനെ പ്രകാശിതരാകും കാരണം ഉള്ളി കനൽ കിടപ്പുണ്ട് ആ കാറ്റ് വീശിയാ മതി ആളിക്കത്തിക്കോളും ആ കനലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണത് അല്ലെങ്കിൽ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റം തരണ നേട്ടം തന്നെ കാര്യമാണ് ഈ ഒരു മണിക്കൂറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ചങ്കിൽ ഇങ്ങനെ ഒരു കനൽ കടപ്പുണ്ട് അതിന്റെ മീതെ ചാരം വീണിട്ടുണ്ട് ഒരു ചെറിയ കാറ്റ് മതി താളി കത്തിക്കൊള്ളും ബന്ധക്കോസ്ത ഈ കത്തണ മനുഷ്യരാണ് കത്തണ മനുഷ്യർ പുറത്തുനിന്ന് വന്ന അല്ല അകത്തെ തീനാളങ്ങൾ ഇങ്ങനെ കത്ത് പിടിക്കണ കത്തട്ടെ ഇങ്ങനെ എല്ലാവരുടെയും ശിരസിനു മീതെ തീനാളങ്ങൾ ഉണ്ടാവും മോശം കണ്ടില്ലേ ഒരു മരത്തെ കണ്ടപ്പോ പോലും എന്താണ് കത്തിയത് മരങ്ങൾ പോലും കത്തണ ഭൂമിയിൽ മനുഷ്യർ കത്താതിരിക്കുന്ന എങ്ങനെയാണ് അതാണ് അതിന്റെ ആറാം പാഠം ഞാൻ ഇങ്ങനെ ഉപസാരിക്കാനായിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തിട്ടില്ല അവിടെ ഇരിക്കുന്ന വൈദികൻ തിരിച്ചു ചോദിച്ചു രണ്ടാം സ്ഥാനം ഉണ്ടായിരിക്കോ ഒരു ശീലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു കുറെ കാലമായിട്ടെ ഇല്ല മൂന്ന് ഇല്ല നാല് അഞ്ച് പിന്നെ കൂടുതൽ സങ്കടത്തിലേക്ക് തള്ളിവിടാതെ കുരിശു വരച്ചിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു എന്റെ അരടസൻ കാര്യങ്ങളിൽ ഒന്നുപോലുമല്ല അമരപ്പണിക്കാരൻ എന്നിട്ടും ഞാൻ അയാളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ തരട്ടെ ആമേൻ കണ്ട വിചാരങ്ങളെ വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ് നദിയിൽ നിന്ന് കുടിച്ച മനുഷ്യർക്ക് വൈകാതെ നദിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് യു ആർ എ പൊട്ടൻഷ്യൽ റിവർ മാഗി ആയിരുന്നു ഈ കാര്യം ഒന്നുകൂടി പറഞ്ഞു തന്നത് ഞാൻ നദിയാണ് ഇത്രയും കാലം കണ്ടുകൊണ്ടൊഴുകി ഇനി കാണാതെ ഒഴുകാം എല്ലാവരും വിശ്വസിക്കുന്നവരാണ് ഈ വിശ്വസിക്കുന്നവരെ ചങ്കിൽ നിന്ന് നദി ഒഴുകും അതിനെ വിളിക്കുന്ന വാക്കാണെന്ത് അനോയിന്റഡ് ലിവിങ് ചങ്കിൽ നദികൊണ്ട് അടക്കുന്ന മനുഷ്യർ ഈർപ്പം കൊണ്ടടക്കുന്ന മനുഷ്യര് ഇനി എങ്ങനെയാണ് ഈർപ്പമൊക്കെ ഉണ്ടാകുന്നത് ഒരു സ്നേഹസ്മൃതിയിലാണ് ഇങ്ങനെ പറഞ്ഞു തീരാത്ത വായിച്ചു തീരാത്ത ഒരു സ്നേഹത്തിന്റെ കഥയായത് ഇയാള് അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഈർപ്പം ഉണ്ടാവും വല്ലാത്ത ഈർപ്പം ഉണ്ടാവും ഇനി സ്വയം നദിയുമില്ലെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഒന്ന് നിങ്ങൾ ഇപ്പോഴും ഒഴുകുന്നുണ്ടോ രണ്ട് നിങ്ങൾ എല്ലാത്തിനെയും സ്വീകരിക്കുമോ മൂന്ന് നിങ്ങൾ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുവോ നാല് നിങ്ങൾ തണുപ്പിക്കുന്നൊരു ഓർമ്മയായിരിക്കുവോ അഞ്ച് നിങ്ങൾ എങ്ങോട്ടാ ഒഴുകുന്നത് ആറ് ദാഹം എനിക്കറിയാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഇതിന്റെ അളവുണ്ട് പല അനുപാതങ്ങളിലാണെന്ന് മാത്രമേ ഉള്ളൂ പല റേഷ്യയിലാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാനത് പറയുകയാണ് ഞാൻ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നദി നദിയായ മനുഷ്യരേഖ തന്നെയാണ് ആമേൻ ചങ്കിൽ നദി ഒഴുകുന്ന മനുഷ്യരോടൊപ്പം നിങ്ങളും ഉണ്ടായിരിക്കണമേ മരിച്ചിട്ടും അവന്റെ ചങ്കിൽ നിന്ന് പിന്നെയും രക്തവും ജലവും ഒഴുകി ആമേ പ്രാർത്ഥിക്കാം ഒത്തിരി ഇരുന്ന ഒരു കഷ്ടിച്ചൊരു അഞ്ചു മിനിറ്റ് മതി നമുക്ക് നേരെ ഇരുന്ന ഒത്തിരി സ്ട്രേറ്റ് ആയിട്ടിരിക്കാം ആ ഒരു യോഗ പോസ്റ്ററിലൊക്കെ വന്നിരിക്കാം നട്ടിൽ നേരെ പിടിക്കുന്നതിന്റെ വ്യത്യാസം ഒന്ന് പിടുത്തം കിട്ടിയാൽ നല്ലതാണ് എന്നിട്ട് വാതിലടക്കാം വാതിലടക്കുക ഷട്ടു സെൻസസ് ക്ലോസ് യുവർ ഐസ് അകത്തുള്ള ആളെ പതുക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്കൊരു ഗാനം ഒന്ന് കണ്ണുപൂട്ടി നമ്മുടെ പ്രാർത്ഥനയാക്കാം അതിന്റെ വരികൾ ഒന്ന് കണ്ണുപൂട്ടി തന്നെ കണ്ണടക്കുമ്പോ കൂടുതൽ ശ്രദ്ധ നമുക്കറിയാം കാഴ്ചയില്ലാത്തവരാണ് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾപ്പെടുത്താൻ കിട്ടുന്നത് ഓർത്താൽ എല്ലാ നഗരങ്ങളും തന്റെ നദീതീരത്താണ് ബാബിലോണിൽ ലുഫ്രട്ടിസ് ഈജിപ്തിന് നയിൽ റോമിനു ടൈഗ്രിസ് ഡൽഹിക്ക് യമുന എന്നാൽ ജറൂസലം വേറിട്ട് നിൽക്കുന്നു അവിടെ നദിയില്ല അതുകൊണ്ട് കാണാത്തൊരു നദിയെ ഉപാസകന് ധ്യാനിക്കേണ്ടി വരുന്നു ചില നദികൾ അദൃശ്യമായാണ് ഒഴുകുന്നത് സൗഹൃദമോ പ്രണയമോ നഷ്ടപ്പെട്ട ഒരാളെ എടുക്കുക ഒറ്റനോട്ടത്തിൽ അയാളുടെ ജീവിതത്തിന് ഒരു നനവോ ഈർപ്പമോ ഇല്ല എങ്കിലും പുഴ ഒഴുകിയടത്ത് ഇപ്പോൾ മണലാണെന്ന് പറയരുത് ആഴങ്ങളിൽ ഇപ്പോഴും അതൊഴുകുന്നുണ്ട് ചില നേരങ്ങളിൽ നിങ്ങളതിൽ കുളിച്ചു കയറുന്നുമുണ്ട് ിൽ ഇനി മണലാണെന്നു പറയരു പ്രാർത്ഥിക്കാംശുവയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്റെ പ്രാണനെയും പുഴയാക്കണമേ കർത്താവായ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്റെ പ്രാണനെയും പുഴയാക്കണമേ സ്വീകരിക്കാനും തണുപ്പിക്കാനും ശുദ്ധീകരിക്കാനും ഒടുവിൽ അങ്ങന്ന ദയാന്തുവിൽ ലയിക്കാനും എന്നെയും പഠിപ്പിക്കണമേ അടുത്തിരിക്കുന്നവരുടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ച ഒരു കുടുംബം എന്ന നിലയിൽ നമ്മളെ തന്നെ സന്നിധിയിൽ അർപ്പിക്കാം കുറെ കൂടി ഈർപ്പമുള്ള മനുഷ്യരായിട്ട് ഞങ്ങൾ നിലകൊള്ളും ആ ഈർപ്പത്തിലേക്ക് ധ്യാന വിചാരമേ ഉള്ളൂ അത് നമുക്ക് കൈകോർത്ത് എട്ട് സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ച് ഒരാശംസണക്ക് ചൊല്ലാം കർത്താവായിശ്വയെ പകൽ മേഘമായും രാത്രി അഗ്നിയായും ഞങ്ങളെ സദാ പുതിയണമേ കർത്താവായിശ്വയെ പകൽ മേഘമായും രാത്രി അഗ്നിയായും ഞങ്ങളെ സദാ പുതിയണമേ മറ്റൊരു നദിയുടെ പേരായി താങ്കളും ഓർമ്മിക്കപ്പെടും മറ്റൊരു നദിയുടെ പേരായി താങ്കളും ഓർമ്മിക്കപ്പെടും Пада се, пада. Каре на витюбича. Кай дюбича на мука. Насти.